രാജേഷ് കാര്യമായിട്ടാണ് തോന്നുന്നത്. ഏത് വിജയം നല്ല മരം കുറെ നേരമായി ഒരു കയറിയിട്ട് ഗെയിമിനകത്ത്. ചെറുക്കൻ്റെ കൊച്ചെറുക്കൻ്റെ എവിടെ? എന്തുവാണ് കൊച്ചിറക്കൻ പി കെ 12:30 ആകുമ്പോൾ വരും. ഒരു 12:30 കഴിഞ്ഞ് വരാം. ഓ ഞാൻ കുറെ നേരം കൊണ്ട് ലോലിയിലുണ്ടല്ലോ. വട്ട ഹെ വാവയ്ക്കാണ് ടെക്സ്റ്റ് ചെയ്തു. വാവയുടെ വരാനൊക്കെ ഇല്ല. വാവ കളിക്കണ്ടല്ലോ അവിടെ. വാവയുണ്ട്, വാവേൻ്റെ അത്യാവശ്യം പൂർവ്വം ഓൺലൈന്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്ക്വാഡ് ഓഫ് സോളോ കളിക്കാം. നിങ്ങൾ നമുക്കൊരു മാച്ച് കളിക്കാം. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കട്ടെ. ഞങ്ങൾ മാച്ചിൽ കയറുവാണെ ഞങ്ങൾ വരുമ്പോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യേമ്പറോ അതുപോലെ ആരെയും ലോബി വരുമ്പോ ടെക്സ്റ്റ് ചെയ്യും. ആഡംബറോ ആഡംബറോ ഇല്ല, ആഡംബറോ എന്ന ആഡംബറോടെ ഫ്രണ്ട്സിന്റെ കൂടെ. ഒരു മിനിറ്റ് അവര് അങ്ങോട്ട് അവര് വരും. സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇനിയിപ്പോ ഇറങ്ങണ്ടേ? പറഞ്ഞു എൻ്റെ ഒരു 100 സബ് ആവുമ്പോ ഒരു ഗീവ് അവേ കൊടുക്കണ്ട. എൻ്റെ എല്ലാരും പറഞ്ഞു 100 സബ് ആവുമ്പോ ഒരു ഗീവ് അവേ കൊടുക്കും. ബ്രോ ബ്രോ അവര് ലോഗിൻ ഉണ്ട്, അവർ ലോഗിൻ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഗെയിമിന്ന് ലീവ് ചെയ്ത ടീമിനോട് കടപ്പാട് രേഖപ്പെടുത്തുന്നു. എനിക്കില്ലേ ഞങ്ങള്
ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ എന്തോ ഇത് മേടിക്കുന്നു യൂറോപ്പിൽ കളിക്കാൻ വേണ്ടിയാ. അപ്പൊ അത് മേടിച്ചിട്ട് നിങ്ങളിതുപോലൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പറയാ ഇത് അല്ലാണ്ട് വെറുതെ ഒരു ദിവസം രാവിലെ വന്നിട്ട് എല്ലാരും കൂടെ സബ് ചെയ്താലല്ല പറഞ്ഞാണ് എന്റെ ചാനലിന്റെ പേരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാട്ടയിലും ഉണ്ട് എന്റെ ചാനലിന്റെ പേര്. പാട്ടോ അത് തന്നെ അറിയാം. എന്റെ എന്റെ ഷോൺ മെൻഡീസിന്റെ ഒരു പാട്ടുണ്ട്, നത്തിങ് ഹോൾഡ്സ് നത്തിങ് ഹോൾഡിങ് നത്തിങ് ഹോൾഡിങ് അങ്ങനെ എന്തോ. പക്ഷെ എന്റെ അടുപ്പിച്ച് ടൈപ്പ് ചെയ്യുവാണെ എന്റെ ചാനലിന്റെ പേര് ആദ്യം വരും. ഞാനിപ്പുള്ളിയോട് പറഞ്ഞോട്ടോ ഇങ്ങോട്ടോ മാറി ഞാനിപ്പോഴോട് പറഞ്ഞു ഫസ്റ്റ് നെയിം വിട്ടിട്ട് നിങ്ങൾ വേറെ സെക്കൻഡ് നെയിം മാറ്റാൻ പറഞ്ഞു. മറ്റേ ഇതുമാതിരി ആധാറിന്റെ നമ്പർ പോലെയൊക്കെയാണ് സെക്കൻഡ് നെയിം. ശരിയാണ്, മനുഷ്യൻ ഓർത്തിരിക്കത്തില്ല. മനുഷ്യൻ അല്ലെങ്കിൽ പീസേ നമുക്ക് മറ്റേ പേരിട്ടല്ലേ തത്തമ്മയുടെ പാലും പഴവും പിന്നെ കുറച്ച് റീച്ച് കിട്ടും. കാരണം ആ ഒരു പ്രൈസ് സെർച്ച് ചെയ്ത് തത്തമ്മ സോമൻ മറ്റേ പ്ലേ സ്റ്റേഷൻ ഗെയിം പ്ലേ തത്തമ്മ സോമൻ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ കേറുക. കഥയുടെ ജീവിതത്തിന് ഒരു എപ്പിസോഡ് കാണാൻ പറ്റും. തത്തമ്മക്ക് നിങ്ങള് കേറി കാണുക. നിങ്ങൾക്കെതിരെ കേസ് വരൂട്ടോ എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അവർക്ക് ചാനൽ ഇടുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അതിനകത്ത് ഒരു എക്സ്പ്ലിസിറ്റ് ഇല്ല, അതിനകത്ത് അതാദ്യം അതെ സീക്രട്ട് കോഡുകളാ. നിങ്ങളപ്പോ ലൈവ് കാണുന്നവരെ എന്തെങ്കിലും ഒരു വൃത്തിയില്ല, ഒരു വൃത്തിയില് തന്നെ പറയാൻ പറ്റ. അയാള് ഭയങ്കര വർണ്ണ പെണ്ണാണെങ്കിൽ അവര് ഭയങ്കര മോഡേൺ ആക്കിയ പറയുന്നത് പോളിഷ് ചെയ്തല്ല. രാത്രി ആകുമ്പോ വരും എന്നിട്ട് തത്തമ്മക്ക് പാലും പഴം കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. നിങ്ങൾ കേറി കാണു കേട്ടോ എല്ലാവരും. അത് അത് സത്യം പറഞ്ഞ സാധനം ഒരു ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട സാധനമാണ് അത്. അതെ അതെ അതെ, അത് ലൈഫ് ടൈമിൽ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ കേട്ടോ. തത്തമ്മ സോമൻ ടൈപ്പ് ചെയ്യുക യൂട്യൂബിൽ, തത്തമ്മ സോമൻ കഥയിൽ ചെയ്തു. അപ്പൊ അതിനകത്തൊരു എപ്പിസോഡായിരുന്നു.
ആഡംബറൊക്കെ ആദ്യം അത് കലങ്ങിയില്ല കേട്ടോ എന്തോ സംഭവം. ആഡംബറൊക്കെ പകുതി നമ്മൾ പറയുന്നത് കലങ്ങുന്നില്ല. ബെറിലിനെക്കാട്ടും നല്ല എസ്കേസ് ഈ എ കെ എം ആണല്ലേ. സെവന്റെ ബുള്ളറ്റ് ഞാൻ ഒരുപാട് റോട്ട് ചെയ്തിട്ട് ഇവിടെ മണ്ടക്ക് 4.45 മാർക്ക് ചെയ്യുന്നു. എനിക്ക് ഒരു സ്കോപ്പ് വേണം. രാജേഷ് ബ്രോ അനക്ക് തോന്നിട്ടില്ല രാജേഷ് ബ്രോ രാജേഷ് രാജേഷ് ബ്രോ വിളിച്ചിട്ട് കാണണോ രാജേഷ് ബ്രോ കണ്ടോ എന്റെ കയ്യിൽ വെട്ടിക്ക കിരിപ്പ് ഉണ്ട് കേട്ടോ. വെട്ടിക്ക കിരിപ്പ് വേണം. കണ്ടിട്ടുണ്ടോ രാജേഷ് ബ്രോ ഇങ്ങനെ എപ്പിസോഡ് and you will be a big fan hashtag #fan ആയി മാറുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ തത്തമസോമൻ ഇന്നസെന്റ് ആണ്. പിന്നെ അല്ലാതെ ആ പെണ്ണുമുള്ള ടോപ്പിക്ക് എന്റെ 4x ഉണ്ട്. 3 ഇട്ടോ നമ്പർ 3 I need 3 3ഓ 3 ഞാൻ തരാം. അതാരെ ബ്രോ ഫയർ ചെയ്ത അറിയാതെ എനിക്ക് സ്കോപ്പ് വേണോടാ. എനിക്ക് വേണോടോ നിനക്കും രണ്ടു പേർക്കുണ്ട്. പിന്നെ പീസിന് പീസിന് വേണ്ടല്ലോ സ്കോപ്പ്. എനിക്ക് എനിക്ക് ഒരു 4 കിട്ടും അല്ലെങ്കിൽ 4 കൊണ്ട് 3 കിട്ടും എനിക്ക് അല്ലാതെ ഹോളോഗ്രാഫ് ഉണ്ട്. ത്രീ കിട്ടും എന്റെ ഏകദേശം എല്ലാം കഴിഞ്ഞില്ലേ കാര്യം. ഓൾറെഡി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് സ്ട്രീം. ലൈക്ക് ദയവായി സ്ട്രീം ലൈക്ക് ചെയ്യുക പ്ലീസ്. ഈ വണ്ടി ഫസ്റ്റ് ടൈം ഡ്രിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക. അഭിപ്രായം എങ്ങനെയുണ്ട് സത്യം പറയുന്നത് നിഷ്കുവാണ്. അവന്റെ മുഖം കണ്ടാൽ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ആ പുള്ളി മിണ്ടണോലൂല്ലേ പാവം.
സോമനൊന്നും പറഞ്ഞു കൂടെ ഇല്ല, സത്യമായി പാലും പഴം കൊടുക്കണ്ടേന്ന് ചോദിച്ചോളൂ സോമൻ. അതല്ല അമ്മേ പറഞ്ഞ അവരുടെ റിയാക്ഷൻ അതിലും കോമഡിയാ. മറ്റേ പരിപാടി അടക്കമാവും അവരുടെ പേരെന്തായിരുന്നു? ശീലയാണോ? അല്ല ശീലയല്ല, അത് ശീലയല്ല, അത് രണ്ടെണ്ണം ജീവിതമല്ല. കൈരളിക്കകത്ത് വേറൊരു പരിപാടിയായിരുന്നു, മറ്റേനകത്ത് കഥകളിക്കകത്ത് വേറൊരു. ഇത് ഇത് ശീലയാ, ശീലയുടെ കിളിവ്. പിന്നെ ശീല സിനിമയിലും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല ഞാനത് ആ പരിപാടി. ശീല അത് കഴിഞ്ഞപ്പോ ഒരു തത്തമ്മേനെ മേടിച്ചു. സ്വന്തമായിട്ടൊരു തത്തമ്മേനെ മേടിച്ചു വീടിപ്പോ. എന്തിനു നടത്തുവാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലവേഴ്സിനകത്തൊരു പരിപാടി ഇല്ലേ? എന്നിട്ടായിരുന്നു എന്താ സ്റ്റാർ മാരിക്കും അത്? അത് കുഴപ്പമില്ല, അത് കൊടുക്കണം. ഇല്ല അത് പിന്നെയും കുഴപ്പമില്ല. അല്ല ഞാൻ കുറച്ച് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ രണ്ടും കണ്ടിട്ടുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണം, എനിക്ക് അത്രയും ഇത് തോന്നിയില്ല. സ്റ്റാർ മാരിക്ക് ഇടയ്ക്കുണ്ട്, ഇതാ തന്നെ പറയണം. പഠിച്ചത് ചില സമയത്ത് നല്ല, പക്ഷെ മറ്റേ പരിപാടി നല്ലതായിരുന്നു. നമ്മുടെ മിഥുൻ നടത്തിയിരുന്ന ഒരു പരിപാടി ഫ്ലവേഴ്സിനകത്ത്, കോമഡി സ്റ്റാർസോ അല്ല കോമഡി ഫെസ്റ്റിവൽ. ആ നല്ല കോമഡി ഫെസ്റ്റിവൽ ആയിരുന്നു, നല്ല പ്രോഗ്രാം. അങ്ങനെ എന്തോ കോമഡി ഫെസ്റ്റിവൽ, കോമഡി ഫെസ്റ്റിവൽ അല്ല, ഞാൻ അതിന്റെ പേര് മറന്നുപോയി. ആ മറ്റേ ഓരോരുത്തമാര് വന്ന് ഇത് ചെയ്യുന്നതല്ലേ കഴിവൊക്കെ? ആ അത് തന്നെ, നല്ല പ്രോഗ്രാം. ആ കൊറേ ട്രോളൊക്കെ വന്ന അത് തന്നെ, അത് തന്നെ ആ സംഭവം. സത്തമ്മ സോമൻ ഞാൻ കണ്ടു, എന്റെ പൊന്നുകത്ത് മറ്റേ ഇതില്ല, ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല ആ ഒരു പരിപാടി. സത്തമ്മ സോമൻ അതെ അതെ, ഡോറ പോലത്തെ വേറൊരു ജീവി സത്തമ്മ. ഈ കൊരകരന്റെ കൂട്ടുകാരനാ. മണ്ടക്ക് കോമ്പ് എടുപ്പുണ്ട്, ഏആറിന്റെ കോമ്പ് എടുപ്പുണ്ട്. ഞാനാണിത് ടാഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഇൻഫീൽഡ് വന്നല്ലോ രാജേഷ് പ്രോട്. അനക്ക് ഒന്നുമില്ല രാജേഷ് പ്രോ, രാജേഷ് പ്രോ മൗനമാണ്. രാജേഷ് പ്രോ എനിക്ക് സംശയമുണ്ട്, രാജേഷ് പ്രോ ഒളിച്ചിരുന്ന തത്തമാണോ? രാജേഷ് പ്രോ എന്ത് ഓർമ്മിപ്പിക്കല്ലേ പൊന്നേന്ന്. ലെവൽ 2 ഷീൽഡ് ഇട്ടോ വളർന്ന് വലിയ കാട്ടിട്ടും എല്ലാം വളർന്നതാണ്. സെഡ് ബ്രോ വെൽക്കം ടു സ്ട്രീം മാസ്റ്റർ മെക്ലാരൻ. നമ്മുടെ പുള്ളി കണ്ട സെഡ് ബ്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തത്തമ്മ, തത്തമ്മ സോമനെ പറ്റി കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും പരിചയപ്പെടുത്തരുത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സെഡ് ബ്രോ ഞങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് വർക്ക് വാച്ചിങ് അതേപോലെ വേറെ പിന്നെ ലങ്ങേരി അതെല്ലാരും ഇപ്പൊ ഫേമസ് ഡവറയോളി. നല്ലത് ചെയ്താ നല്ലത് തരണേ. ചന്ദ്രനിൽ ചോദി, ചോദിയിൽ ബാക്കി പറയാൻ ഞാൻ പക്ഷെ പുള്ളിയുടെ വീഡിയോ ഇതുവരെ കണ്ടില്ല. ഞാൻ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ട്. അതായത് കഥയുടെ ജീവിതം ഉണ്ട് നമ്മുടെ പഴയ അമൃത ടിവി, അതുകൊണ്ട് ഒരു പ്രോഗ്രാമിനകത്ത് എപ്പിസോഡ് ഒരാളുടെ എപ്പിസോഡ് നിങ്ങൾ അതും കണ്ടുപോകും. നമ്മളിങ്ങനെ കാണിക്കുകയാണ്, സ്റ്റോറി ടെല്ലിംഗ്. നിങ്ങളുടെ ഹീറോ
ബ്രോ ഞങ്ങൾ അത് കണ്ടിട്ട് ശരിക്കും ആ സിനിമ ആ ഒരു പരിപാടിനെ ആസ്പദമാക്കിയിട്ടാണ് മറ്റേ ഇതിറങ്ങിയത്, അതായത് കെ ജി എഫ് ഇറങ്ങിയത്. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. സോമൻ ഓക്കെ അത് തന്നെ ഞാൻ സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ. പത്തമ സോമൻ ഹൈലി റെക്കമെൻഡഡ്. ആൻഡ് പ്ലീസ് ഡു യൂസ് ഹെഡ്ഫോൺസ്. തെറിവിടി ഒന്നും ഇല്ല കേട്ടോ അതിനകത്ത്. കാവ്യാത്മകമായ കുറെ ഇതാണ് കഥയിൽ ഇത് ജീവിതം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മുടെ വണ്ടി എങ്കിൽ അല്ലല്ല ണ്ടേ. കാർണോ എനിക്ക് അത് നമ്മളെനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സ്ട്രീമിൽ കൂടെ ആയിരുന്നു ഞാൻ അത് അറിഞ്ഞത് പത്തമ സോമനെ പറ്റി. എനിക്കത് വിനുബ്രായ പറഞ്ഞു. വിനുബ്രോ അല്ല പറഞ്ഞത്, വിനുബ്രോടെ അടുത്ത് ഞാൻ അങ്ങനെ ഒരു ദിവസം ചോദിച്ചാണ് ഇത് കണ്ടോന്ന്. ആണോ? അന്ന് വേറൊരു ഗുണുണ്ടായിരുന്നു, നിങ്ങളത് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇതിനും കൂടുതൽ ഓർക്കുന്നില്ല. പബ്ജി കളിച്ചോണ്ട സമയത്ത് അതിനെ പറ്റി സംസാരിച്ചു. മിനി വേണോ? മിനി വേണോ? കുറച്ച് ദൂരം കേട്ടോ പോണേ. മിനി വേണോ? സൈപ്ര എസ് എൽ ആർ എവിടെ നടക്കുന്നത്? എസ് എൽ ആർ ഞാൻ മാർക്ക് ചെയ്തില്ലായിരുന്നു, കിട്ടിയില്ലായിരുന്നു. എടുത്തോ എടുത്തോ, ഒരാവശ്യം എടുത്തോ. ട്രോപ്പ് തോണ്ട നൂറില് വീഴുന്നു. വണ്ടി ഉണ്ടായിരുന്നപ്പോ എടുത്തോണ്ട് വരായിരുന്നു. കേൾക്കുന്നുണ്ടോ? കംപ്ലീറ്റ് എടുത്തോണ്ട് കേട്ടെ. ഭയങ്കര ലോ ആണല്ലോ. സോമൻ സത്തമ്മ സോമൻ രാജേഷ്ണോ വോയിസ് ഭയങ്കര കുറഞ്ഞു കേൾക്കുന്നില്ല. ഗ്രദേഷിൽ ഓഫീലല്ല അവിടെ. കണ്ട് ബട്ട് മനസ്സിലായില്ല. ഓ സെഡ്ബ്രോ സെഡ്ബ്രോ നിഷ്കു 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 അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. കേറണോ വണ്ടി? കേറണോ? ഇല്ല, കൊറേ ആളുണ്ട്. ഒരാളെ കൊണ്ടുവിട്. വീസിന് അടി കിട്ടുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല, അടി കിട്ടിയതല്ല. അതെന്റെ ചെറുതായിട്ട് വണ്ടി ഒന്ന് നിങ്ങൾ ആ സോണിന്റെ എഡ്ജിലാണ് കൊണ്ടുവിട്ടു വാ. വിട്ടോ വിട്ടോ, ഞങ്ങൾ പുറകെ വരുന്നുണ്ട് 100 മീറ്റർ. ഓക്കെ ബൈ. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ താഴോട്ടോ ഡ്രോപ്പ് ചെയ്യുന്നു ഞാൻ. ആ ഓടി ഓടി മരോടി കേറിയ വീട് ഓപ്പണാ. ഇവിടെ ആളുണ്ടെന്ന് തോന്നുന്നു. ഡോർ എല്ലാം ഓപ്പൺ ആണല്ലോ. രാജിനെ പിക്ക് ചെയ്തോ? രാജിനെ പിക്ക് ചെയ്തോ?
ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ആ പിള്ളേർ സ്നൈപ്പ് ചെയ്യുന്നത് തലയും കൊണ്ട് പോകുന്നത്. സത്യം പറഞ്ഞ എനിക്കത് കണ്ടിട്ട് ചിരി ഒന്നും വന്നില്ല. മനുഷ്യന്റെ ദൈവം നിഷ്കളങ്കനാ, നിഷ്കളങ്കനാ സെഡ്, നിഷ്കളങ്കനാ സെഡേ. ആരെ അടി പിടിക്കുന്ന കാര്യം? അടി പിടിക്കുന്ന എന്നെ കൊണ്ട് വണ്ടി കൊണ്ട് പിടിപ്പിക്കായിരുന്നു കേട്ടോ. ശരിയാണോ? താഴെ 25 ആളുണ്ട്. ഞാൻ അതെന്താ ബഗ്ഗി? അതാരെ ബഗ്ഗി? നീങ്ങ നീങ്ങ നീങ്ങ, ഒരു മിനിറ്റേ ഉള്ളൂ, ഒറ്റ മിനിറ്റേ ഉള്ളൂ. കുറച്ച് ദൂരം പോകാനുണ്ട്, കുറച്ച് ദൂരം പോകാനുണ്ട്. എല്ലാവരും പതുക്കെ പതുക്കെ നീങ്ങി, പതുക്കെ പതുക്കെ നീങ്ങി, ഒറ്റ മിനിറ്റേ ഉള്ളൂ. കാര്യം ഈ സോൺ കട്ടൊക്കെ അടിക്കും. വണ്ടിയുണ്ട്. ഇത് സൺസെറ്റ് മോഡല്ലേ? ഞാൻ പുതുതായിട്ട് വന്നു, ഞാൻ ഇപ്പോഴാണോ കാണുന്നത്. വേറെ അടി വരുന്നുണ്ട്. കവർ ചെയ്യുന്ന വേറെ ആൾക്കാർ അടിക്കുന്നുണ്ട്. സോണോട്ട് മൂവ് ചെയ്തോ. ഞാനാരണ്ട് അടിക്കുന്നുണ്ട്. വേറെ ഏതോ വണ്ടി എന്നാമാര് വണ്ടി കയറ്റിക്കൊണ്ടു. പൊക്ക് 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 പൊക്കാൻ പറ്റുമോ? പൊക്ക ഇതുണ്ട്. എന്നെ പറഞ്ഞു സാധനമൊക്കെ ഉണ്ട്, സാധനമൊക്കെ ഉണ്ട്. കലിപ്പില്ല, ഓടിക്കേറിക്കണം, നിങ്ങളുടെ കയ്യിൽ ഇതായിരിക്കുന്നല്ലേ സാമാനം. എന്ത് പറയുന്ന, എളുപ്പത്തിൽ കയറി, എളുപ്പം കയറി, രാശ എളുപ്പം സോണിലോട്ട് കയറി. എന്റെ സാമാനം തീരും, ഞാൻ വീണ്ടും വീണ്ടും. എന്റെ മറ്റേ ഇതിന്റെ ഇത് പോയി നോണം. രാശ കയറി വന്നാ ഇനി ഇരുന്നിട്ട് കാര്യമില്ല. രാശ ഇനി ഇരുന്ന് കിട്ടത്തില്ല. രാശ രാശ നീ കേറി. രാശ റൈറ്റിൽ ആ പോക എടുക്കുന്ന ആളുണ്ട്. ഞാൻ ഒരുത്തനെ നോക്കാക്കി, പക്ഷെ മറ്റേനെ കിട്ടിയില്ല.
എന്റെ പുറകിൽ ഒരു സ്ക്വാഡുണ്ട്, ഫുൾ സ്ക്വാഡുണ്ട് എന്റെ പുറകിൽ. എനിക്ക് അസിസ്റ്റ് കിട്ടി. വാ പുറകെ പുറകെ ഞങ്ങളെ കൊന്നുണ്ട്. അവിടെ കല്ലിൻ്റെ അടുത്ത് ആളുണ്ട്, കല്ലിൻ്റെ അടുത്താണ്. ലെഫ്റ്റില്, ലെഫ്റ്റില്, കുറച്ചുകൂടെ ലെഫ്റ്റില്, ലെഫ്റ്റില് ആണ്ട്. അവിടെ അവിടെ അവിടെയാണോ? റൈറ്റ്, അവിടെ ഉണ്ട്. അവിടെ ആൾക്കാരുണ്ട്. വെയിറ്റ് ചെയ്ത് അമ്മാര് വരും, അമ്മാര് വരും. ബ്രോ ബ്രോ ഈ കല്ല് വേറെ അവിടെ കണ്ടു. ബാക്കിലെ 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 താങ്ക് യു. അവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് നിന്നെടുത്തു. പഴയ സ്ഥലത്തു, പഴയ സ്ഥലത്തു, പഴയ സ്ഥലത്തു. ഓ ഷിറ്റ്, എവിടെ അടി കിട്ടിയോ മനസ്സിലായില്ല. പുറകിൽ അടി കിട്ടിയോ? നേരത്തെ നിന്നെടുത്ത് നിന്നായിരുന്നു. മറ്റന്മാർ ഇവിടുന്ന് അടിച്ചു. ഞാൻ കണ്ട അമ്മമാരെ കുത്തുപോലെ. ഞാൻ വരട്ടെ. ആ ഞാൻ പേര് മാറ്റിട്ടോ. കൺഫർമേഷൻ കുറച്ച് സമയം എടുക്കത്തില്ലേ? സ്ക്വാഡ് ഗെയിമിംഗ് നോക്കട്ടെ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. സ്ക്വാഡ് ഗെയിം ഓൾറെഡി ഒരു ചാനലുണ്ട്, 812 വീഡിയോ ഉള്ളതാണോ? ഞങ്ങൾ ആ ഫസ്റ്റ് നെയിം ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഗെയിമിംഗ് ഒന്ന് കിട്ടാൻ മതി. വേറെ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ആ ചാനലിൻ്റെ പേരുണ്ടല്ലോ, ആ ചാനലിൻ്റെ പേര് സെക്കൻഡ് നെയിം ജസ്റ്റ് അവിടെ ഗെയിമിങ്ങിലെത്താൻ മതി. അഞ്ചാമി അഞ്ചാമി വാങ്കോ വാങ്കോ അഞ്ചാമി അഞ്ചാമി
അയ്യേ നിങ്ങളെ എന്തോ നീ കേൾപ്പിക്കണേ എന്ന്. ഓ ഞാൻ പാട്ട് പാടിയാ മറ്റത് കഥാകാരന്മാർക്കൊന്നും വേറെ ഇല്ലല്ലോ ഇപ്പൊ വന്നു. വീണ്ടും അപമാനം അപമാനം പതിനായിരത്തിലോട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കും. അപമാൻ കുമാർ പതിനായിരം നേരെ പറക്കാൻ നമുക്ക്. എന്റെ പേര് ഒരു ചാനൽ ഉണ്ടറിയോ കോപ്പിറൈറ്റ് കൊടുക്കണ്ടായിരുന്നു പിന്നെ പോട്ടെ. റോയാലിറ്റി കുടിക്കാമായിരുന്നു. കേസ് കൊടുക്കണം പിള്ളേച്ചാ ഞാനൊന്ന് തിരുവനന്തപുരത്തോട്ട് വിളിക്കട്ടോ. നിങ്ങക്ക് ഇവിടെ കയറാൻ കണ്ടല്ലോ എന്റെ ബിജു സാറേ ഇത്രയും നല്ല വെടി വെക്കി കിട്ടാ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു നല്ല ദേഷ്യം വരും. ഞാൻ ഓടി കയറുന്ന നിങ്ങൾ കണ്ടല്ലേ. നിങ്ങൾ അന്ന് ഇവിടെ നല്ല ലൂട്ട് ഉണ്ടേ തല്ലു പിടിക്കാൻ ഇങ്ങോട്ട് ഇത്രയും ബിൽഡിംഗ് ആണ് ഉണ്ടായത് കൂട്ടി. എന്റെ ഇവിടെ ഞാൻ പറയാം ഭീഷണിയാണോ എനിക്ക് പേടിയൊന്നുമില്ല. എനിക്കാരും പേടിയില്ല. എനിക്കിത്തിരി സമാധാനം തരാം. വെടികൊണ്ട് ചാവാണ്ട് ഒറ്റയ്ക്ക് ചാവാണ്ട് ഇങ്ങോട്ട് ബാഹ്യം കിടും. ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല എസ്കേപ്പ് നടക്കുന്നു. ഈ കളി ഞാൻ മറ്റേ സീരീസ് കാണാൻ തുടങ്ങി മാർവലിന്റെ മാർവലിന്റെ. നിങ്ങളൊക്കെ മാർവൽ ഫാൻ ആയിരിക്കും. അല്ലല്ല ഞാൻ ഡി സി അയ്യേ മാറല്ല ഡി സി മാത്രം. ഓക്കെ ഡി സിയുടെ റേഞ്ച് മനസ്സിലായവർക്ക് മനസ്സിലാവും. ഞാൻ ആ ബാറ്റ്മാൻ്റെ മൂവി കേട്ടി കട്ട വീട്ടി ഡി സിയുടെ മൂവി എല്ലാം വരുന്നുണ്ടോ പുതിയത് ഇത് കണ്ടായിരുന്നു. അത് നല്ലൊരു ഹൈപ്പ് ഭയങ്കര ഹൈപ്പായിരുന്നു. ടോം ക്ലാൻസിന്റെ ഒരു മൂവി ഇട ഇറങ്ങിയിരുന്നു. മറ്റേ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു പേര്. അവൻ ആ കില്ലർ ഇത് മറ്റേ നമ്മുടെ വക്കാണ്ടയില്ല പടം. അതല്ല അത് അതായത് നായകൻ വില്ലനായിട്ട് വന്നോ
ഇവൻ ബോക്സർ ആയിട്ടുള്ളല്ലേ, അല്ല ബോക്സർ അല്ല എക്സ് മിലിട്ടറി. ഞാൻ ബോക്സർ, അവൻ ബോക്സറാ എക്സ് മിലിറ്ററി ശരിക്കും ബോക്സറാ. എന്നിട്ട് അവന്റെ പെണ്ണുമ്പളനെ കൊന്നുകളയുന്നല്ലേ. അത് തന്നെ പടം കണ്ട ഒരുമാതിരി ഞാൻ ഉറങ്ങിപ്പോയി. അതൊരുമാതിരി ക്ലീഷ്യ പടം അല്ല അല്ല അതെല്ലാം ഒരു അങ്ങനെ എത്ര കളുണ്ട് ഈ സെയിം. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിന്റെ സെയിം കഥയിൽ വേറൊരു പടം ഉണ്ട്. അവന്റെ അവന്റെ ആക്ടിങ് പോരെ. അത് ഈ പടത്തിനകത്ത് ഈ പടം കണ്ടോണം അതും തോന്നുന്നു. പറയാം അക്കൗണ്ടന്റ് കണ്ടോണം. അക്കൗണ്ടന്റ് അത് ഇതിന്റെ പടം, അത് മുമ്പ് പടമല്ലായിരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ. അത് മുമ്പ് പടം, അത് നല്ല പടമായിരുന്നു അക്കൗണ്ടന്റ്. നീയാലീസന്റെ പടം കാണാറുണ്ടോ? റിവീസിന്റെ ഞാൻ അവന്റെ ഭാര്യ കൊല്ലും അവനെ. ഇവനെ എന്നിട്ട് ആ കേസിനകത്ത് ഇതാക്കും, ഇവനെ കൊന്നാന്ന് പറഞ്ഞു. ഫസ്റ്റിനകത്തല്ല, ഫസ്റ്റിനകത്ത് ഭാര്യ ഒന്നും കൊല്ലത്തില്ല, ആരും കൊല്ലത്തില്ല. സെക്കൻഡിനകത്ത് മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഭാര്യ കൊല്ലും. എന്നിട്ട് സെക്കൻഡ് പോലും ഭാര്യ കൊണ്ടിട്ട് ഭാര്യ കൊണ്ടിട്ട് പ്രൈവറ്റ് സെക്യൂരിറ്റി ആണല്ലോ. അങ്ങനെ അങ്ങനെ ഒരു തിടുക്കം പടമാണ് അങ്ങനെ ഒരു പടത്തിന്റെ പേര് ഞാൻ. ഒരു ഫ്ലൈറ്റ് ആണ്, ആ ഫ്ലൈറ്റിൽ ചെന്നായ് വന്നല്ലേ. ഞാൻ പറഞ്ഞ കഥ പറയാം. ഞാൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞു അല്ല, എയർഫോഴ്സ് വൺ അല്ല മനുഷ്യൻ, ഞാൻ കഥ പറയുന്നേക്കെ. എനിക്ക് ഞാൻ എയർഫോഴ്സ് വൺ കണ്ടത് അതല്ല, വേറെ കഥ. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പോലീസ് ഇവനിങ്ങനെ ഒരു ഫ്ലൈറ്റിൽ നിന്ന് വേറെ സ്ഥലത്ത് ട്രാവൽ ചെയ്തു. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇവന് ഒരു മെസ്സേജ് വരും. ഇവനിങ്ങനെ ഇവനെന്തോ ഒരു മെസ്സേജ് വരും, ഈ ഫ്ലൈറ്റിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്ര ടൈം കൊടുക്കും, ഈ ടൈമിനുള്ളിൽ ഇവൻ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചില്ലെങ്കിൽ ഫ്ലൈറ്റിനകത്ത് ഓരോ ആൾക്കാരും മരിച്ചോണ്ടിരിക്കും. അപ്പോ അത് കിടുക്കൻ ട്വിസ്റ്റ്, സൂപ്പർ ട്വിസ്റ്റ് ആവണം, അന്യ ട്വിസ്റ്റ് ആവണം. സൂപ്പർ സിനിമയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അന്യ സസ്പെൻസ് പടത്തിന് പേര് നമ്മള് പടത്തെ സംശയിക്കും, പക്ഷെ അവന്മാരും ഇല്ല. നിയാമിസന്റെ വേറൊരു പടം ഉണ്ട്, അതിനകത്ത് ഫ്ലൈറ്റ് തകർന്നു വീഴും. അത് അവസാനം രക്ഷിക്കുന്ന ഫ്ലൈറ്റ് തകർന്നു. അല്ലല്ല, അത് വേറെ പടം. ഇതിനകത്ത് നിയാമിസം തന്നെയാണ്. ഇതിനകത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിനകത്ത് പോകും, കുറെ വില്ലന്മാരാണ് ഉള്ളിൻ്റെ ഉള്ളില്. എന്നിട്ട് ഈ ഫ്ലൈറ്റ് തകർന്നു പോയി. എന്നിട്ട് അവസാനം കുറെ ആൾക്കാരൊക്കെ ചെന്നായൊക്കെ പിടിക്കും. അവസാനം ഇവനെ ഈ ചെന്നായനെയൊക്കെ കുപ്പി പൊട്ടിക്കും, എന്നിട്ട് കൈയിൻ്റെ ഇടയിൽ വെച്ച് കെട്ടും ചെന്നായനെ ഇടിച്ചു കൊല്ലാനായിട്ട്. അവസാനം ഇവൻ മാത്രം ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും ചാവും ഈ ഫ്ലൈറ്റിനകത്ത്. വില്ലന്മാരൊക്കെ ചാവും. അവസാനം ഇവനാ മഞ്ഞിൽ ഒറ്റപ്പെട്ടു ഫാമിലി ഫുൾ ഉണ്ട്. ആക്സിഡന്റ് വന്നിട്ട് ഇങ്ങനെ കോമയെ പോകും. കോമയെ വന്നിട്ട് തിരിച്ചു വരുമ്പോ ഇയാളെ ആർക്കും അറിയില്ല. അതൊരു അന്യായ സസ്പെൻസ് പറഞ്ഞു. ഇങ്ങനെ ആർക്കും, ഇങ്ങനെ നമ്മൾ ആയിരിക്കും ഇങ്ങനെ അറിയത്തില്ല.
ഇയാൾക്കെല്ലാവരും മനസ്സിലാവും. അത് ഭയങ്കര പടം, അത് ഭയങ്കര സസ്പെൻസ്. നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്ന് ക്ലിയർ ചെയ്യും, പക്ഷേ പടത്തിന്റെ സസ്പെൻസ് ഗ്രദേഷനുള്ള വണ്ടിയുടെ ടയറൊക്കെ തന്നെ പൊട്ടിച്ച് കളയണ്ടല്ലോ. നമ്മൾ പിന്നെ മറ്റേത് നോൺ സ്റ്റോപ്പ്. ഞാൻ ഫ്ലൈറ്റിലെ ആ ട്വിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ഫ്ലൈറ്റിൽ വെച്ച് ബോംബിന്റെ ആ പടത്തിന്റെ പേര് നോൺ സ്റ്റോപ്പ്. ഈ രണ്ട് പടം ഞങ്ങൾ കണ്ടു, അടിപൊളി പടം. വർത്ത് വാച്ചിങ് മൂവീസ് അൺനോണും നോൺ സ്റ്റോപ്പ്. ഞാൻ പണ്ടിങ്ങനെ ബുക്ക് ചെയ്തു ഐ എം ഡി ബിയിലെ റേറ്റിംഗ് ഒക്കെ കണ്ടിട്ട് നല്ല പടങ്ങൾ. അപ്പോൾ ഒന്നും നോക്കിട്ട് നമ്മൾ റിവ്യൂ ആ ഈ പടം ഞാൻ കണ്ടാണ്, നോൺ സ്റ്റോപ്പ് ഞാൻ കണ്ടാണ്, ഞാൻ കണ്ടാണ് കണ്ടാണ്. ഇയാൾക്ക് മോളൊക്കെ ഉണ്ട് അങ്ങനെ. അതുപോലെ അതുപോലെ ഞാൻ കണ്ട് കിളിപോയ പടം യൂഷ്വൽ സസ്പെക്ട് എന്ന് പറഞ്ഞ പടം, പഴയ 2000 ഇറങ്ങിയ യൂഷ്വൽ സസ്പെക്ട്. ദ യൂഷ്വൽ സസ്പെക്ട് കണ്ടു എന്റെ പൊന്നോ, ഒന്നൊന്നര ട്വിസ്റ്റാ. അത് ഒരു കൊലപാതകം നടക്കുന്ന, എന്നിട്ട് കൊലപാതകം നടന്നിട്ട് അപ്പൊ അവിടെ ഒരാൾ മാത്രം സർവൈവ് ചെയ്യും. അയാൾക്കൊരു വില്ലൻ ആരാന്ന് അറിയുന്നത് എന്റെ കഥ പറയുന്നു, ഒരു മനുഷ്യനെ കഥ പറയുന്നത് അവിടെ എന്തോ സംഭവിക്കുന്നു. ഇവർക്ക് ആർക്കും പോലീസിന് ഒന്നും ഒരു ഐഡിയ ഇല്ല. പോലീസിന് അവിടെ ഇങ്ങനെ എക്സ്പ്ലോഷനും കാര്യങ്ങളും നടന്ന മാത്രമേ അത് സർവൈവ് ചെയ്ത മാത്രമല്ല എന്റെ പോലെ അന്യായിട്ട് ഒരു ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ള മൂവി ആട്ടോ, 9 ആണ് കണ്ടുണ്ട്. ബ്രോ അവനെ അന്നനെ ഞാൻ കുറെ അവൻ എത്ര സ്നൈപ്പറാണ്, ഒരുപാട് നേരം പിക്ക് ചെയ്യുന്നില്ല സ്നൈപ്പറാ. അറഞ്ഞം പറഞ്ഞു അവനെ തലക്കടിക്കാൻ ചത്തിട്ട് അവരെ തലമണ്ട അടിക്കാൻ പോളിച്ചു. അവൻ അന്നും താഴെ പോയി ഏഞ്ചലിനെ പൊക്കാൻ പറ്റുവാണ്, ഏഞ്ചലിനെ പൊക്കും. സ്മോക്ക് ഇട്ടിട്ട് ഓ സ്മോക്ക് ഇല്ലല്ലേ. ഏഞ്ചലിനെ പൊക്കിക്കോ, ഏഞ്ചലിനെ പൊക്കിക്കോ. ഞാൻ പുഷ് ചെയ്യാം, ഞാൻ പുഷ് ചെയ്യാം. ഏഞ്ചലിനെ പൊക്കിക്കോ, എനിക്ക് മുണ്ടല്ല.
റിയൽ ഫൈറ്റേഴ്സ് ആണ് ട്ടോ. റിയൽ ഫൈറ്റേഴ്സ് മറ്റേ പടത്തിന്റെ പേരുണ്ട്, മറ്റെന്തായിരുന്നു റിയൽ ഫൈറ്റേഴ്സ്? സെവൻ അപ്പ്. അതെന്തോ ഞാൻ ഇത്ര പ്രാവശ്യം അവൻ്റെ ഹെഡ് അടിക്കും, എന്നിട്ട് അവൻ താഴെ പോകും. ഓ നൈസ് ആണ്. അമ്മേര് തന്നെ തന്നെ നോക്കായി. നിങ്ങൾ പി സിയിലൊക്കെ എങ്ങനെ സ്പ്രേ ചെയ്യുന്നു? ഞങ്ങൾ പി സി അല്ലല്ലോ, നമ്മള് പ്ലേ സ്റ്റേഷൻ അല്ലേ കളിക്കുന്നത്. കുണ്ടം പിടിക്കാനായിട്ട് ഞാൻ അവൻ്റെ എൻ്റെ സ്ട്രീം എടുത്ത് നോക്കാം. ആ പേട്ട പേട്ട അവൻ്റെ തല അടിക്കാൻ പൊളിച്ചതായ തലയെ തന്നെ കൊടുത്തു. അവൻ അന്നൊക്കെ താഴെ വീണില്ല അവന്. ഞാൻ അത്ര ഒരു മൂന്നാലഞ്ച് ഫോട്ടോ അവൻ്റെ തലക്കന്നെ കൊടുത്തു. അവൻ അന്നൊരു മോട്ടില്ല അവൻ ഒരു അടി കിട്ടി. ഞാൻ താഴെ നല്ല ലൂട്ടായിരുന്നു. ഹെൽമെറ്റ് അത് ഞാൻ മണ്ടത്തരം കാണിച്ചു. ഞാൻ യു പി സി ഞാൻ M416 യൂസ് ചെയ്താൽ മതിയായിരുന്നു ലോങ് ഷോട്ട്. ഞാൻ സോണിലോട്ട് വേണം. അല്ല നമ്മള് രാജ്മതി അവന്റെ ലൈഫ് നോക്കണം. ബ്രോക്കർ അവൻ നോക്കാവോ? അവൻ നോക്കാവോ? കാരണം നമുക്ക് ഓടിക്കാറ് അമാർക്ക് രണ്ട് ടാഗ് കൊടുത്താൽ മതി. അത് ധാരാളമോ അമാരുടെ താഴെ വേണോളൂ. കൊടുക്ക് വാവേ കൊടുക്ക് ഇതെൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ അത് പൊളിച്ചു. ബ്രോ ബ്രോ ഒരുത്തന്നെ ഓടിക്കാൻ അവനെ തീർക്കാം. ബ്രോ സിംഗിൾ ഇട്ടടി ബ്രോ സ്പ്രേ ചെയ്യാതെ. അവൻ കിടക്കും തോന്നുന്നു അവിടെ. അവൻ നീട് വേണം. അവൻ കിടക്കും അവൻ അവിടെ കിടക്കും.
എനിക്കറിയത്തില്ല രാധ അടി വരുമെങ്കിൽ സിക്സ് ആക്കി ഓടണം വിനുവിന്റെ ലെഫ്റ്റില് ബ്രോ ചിക്കൻ തിന്നത്തേക്ക് ഇഴഞ്ഞു നീങ്ങി കൊള്ളായിരുന്നു. എന്റെ സ്യൂട്ട് എങ്ങനെ ഉണ്ട്? ഹൗ ഈസ് മൈ സ്യൂട്ട്? ഒരു അഭിപ്രായം പറയും. തഗ് ലുക്ക് അല്ലേ? ഞാനിപ്പോ പറയാം, കുടിക്കട്ടോ.
അങ്ങനെ പണയല്ലേ. വെള്ളം കുടിക്കാൻ പോയതാ നല്ല. ഓഹോ രാജേഷ് ബ്രോ ഫുഡ് കഴിച്ചോ? രാജേഷ് ബ്രോ ഫുഡ് കഴിച്ചോ എന്ന് നമ്മുടെ ഒരു സ്ട്രീമർ ചോദിച്ചിട്ടുണ്ട്. വെച്ചു കൊടുക്കാനൊക്കെ ആൾക്കാരുള്ളൂ, പിന്നെ പേടിക്കാനുണ്ട്. രാജേഷ് ബ്രോനെ പറ്റി വരെ ഇവിടെ ടീമിൽ എല്ലാവർക്കും വിചാരം. അവർ വൺ ആൻഡ് ഉള്ളി ഗ്രദേഷ്. ഗ്രദേഷ് ബ്രോ, ഗ്രദേഷ് ബ്രോ ആണ് നമ്മുടെ ഗ്രദേഷ്. എല്ലാരും പറയുന്നു ഭീമാ 916, ആരും പറയുന്നു ഭീമാ 916 കിട്ടി ഗൈസ്. നമുക്ക് വേണ്ടി എനിക്ക് ഇനി ഒരു ഒരു സ്കോപ്പും കൂടി കിട്ടുമായിരുന്നു. സാരമില്ല, എല്ലാം ശരിയാവും, സോറിയാവും. ഓ, ഈ മാസം തീരാറായി. എന്ത് പെട്ടെന്ന് ഈ മാസം കഴിഞ്ഞിട്ട് തീരുമാനം? പണിയില്ലാണ്ടായിട്ട് രണ്ട് മാസമായി. ഇവിടെ നമുക്്ക് എല്ലാം സെറ്റ് ആവും. എനിക്ക് എന്റെ സമയം വളരെ നല്ലതുകൊണ്ട് ഇപ്പൊ ബോബ് ഇട്ടിച്ചാവും മിക്കവാറും. രാജേഷ് ബ്രോ എടുത്താണല്ലോ ഫയറിംഗ് കേൾക്കുന്നു. ഓ സോറി, അപ്പുറത്തായിരുന്നു. മൈ ബാഡ്, മൈ ബാഡ്. അയിനാ യോ, അയ്യോ, സിഫർ കിട്ടും. ഓ, എന്റെ
മോനെ വീട്ടിലാണ് വെച്ചേക്കുന്നത് വിചാരിച്ച അത് പറഞ്ഞാ നന്നായി. ഞാൻ ഇപ്പൊ മേളിലോട്ട് ഒറ്റ ഓട്ടം ഓടിയേന്. ഞാനിപ്പോ പെട്ടി ആയാലും ആ സ്മോക്ക് എടുത്ത് ഒരു പ്ലെയർ ഉണ്ട്. ഞാനത് ഇത്രയും നേരം ഞാൻ മൈക്ക് മ്യൂട്ടാക്കി വെച്ചിരുന്നു. പറഞ്ഞു അവിടെ അടുത്ത് 105 വരുന്നു. നമുക്ക് പോവാം സാറേ, നമുക്കാരും പേടിയില്ല. എനിക്കൊരു സ്കോപ്പ് വരുവായിരുന്നു. അടിച്ച് പൊട്ടിക്കും സാറേ, പൊളിക്കും സാറേ. അവന്റെ തല അടിച്ചു എന്റെ ഉണ്ടേം ചണ്ടയൊക്കെ തീർന്നു. അമ്മാര് വരുന്നു, അമ്മാര് വരുന്നു. അമ്മാര് ബോട്ടാന്ന് വിചാരിച്ചു വരുവന്നേ. വണ്ടി കയറ്റി കൊല്ലല്ലേ. ബ്ലേഡി ഗ്രാമാസി ഷോർട്ട് ഗൺ വരെ വെച്ചടിച്ചു. അമ്മാര് വാവയുടെ അടുത്തുണ്ടേ. എനിക്ക് തോന്നണ നല്ല കളിയാട്ടോ. അവന് ആൾക്കാരെ ചന്നം പിന്നെ മിനി ഉണ്ടോ എന്തെങ്കിലും check ega check the channel playlist aave ningale mate shorts mate idu ellam kittana shorts of it mean shorts like the round to ellam kittana ipo ende bill ende umb like share subscribe yes 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 simple as that 7 aayengu oru vaadu undu. എല്ലാരും അവൻ ഒറ്റയ്ക്ക് അവനൊറ്റയ്ക്ക് അടിക്കാം. അവനിവിടെ അടുത്താരണ്ട കൊന്നിട്ട് അത് എടുക്കാൻ വേണ്ടി വരും. രാജേഷ് ബ്രോ, അരേ രാജേഷ് ബ്രോ ചാറ്റിൽ ഹലോ. ദോ പോന്നവൻ, ദോ പോന്നവൻ എവിടാ ബ്രോ? ദോ കേടുത്തു. ഓ ആ വണ്ടി പോന്നവനാണോ? വണ്ടി പോയാ എനിക്ക് പോന്നവനെ പേടിപ്പിക്കാൻ വേണ്ടി രണ്ട് പിടിക്കോ. വേണ്ട, രണ്ട് പിടിച്ചിട്ട് കാര്യമില്ല. അവൻ പോയി. ഹേയ് മിസ്റ്റർ രാജേഷ് ബ്രോ, ചാറ്റിൽ രാജേഷ് ബ്രോ ചാറ്റ്. എന്റെ ദൈവമേ, രാജേഷ് ബ്രോ അവിടെ കണ്ടത് കിട്ടി. നിങ്ങൾ എന്നെ അടിച്ചു കൊല്ലു ബ്രോ. ഒരു മിനിറ്റ്, നിങ്ങൾ രാജേഷ് ബ്രോയുടെ ഫ്രണ്ടിലോട്ട് വണ്ടി നിർത്തിക്കേ. രാജേഷ് ബ്രോയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്ത. എന്താണ് ഫുൾ പൊളിയാണല്ലോ.
വണ്ടി കയറി പോയടിച്ചാലോ വരുന്നുണ്ട് വണ്ടി എടുത്തോട്ട് ബ്രോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു പക്ഷേ ആ ഒരു സെക്കൻഡ് കൂടി മതിയായിരുന്നു എന്തായാലും ബുള്ളറ്റ് ഇല്ലേ പല സ്ഥലത്താണ് ഇവനെ കൊന്നതായിരുന്നു മറ്റവനെ അതുപോലെയാണ് ഈ തോക്ക് കൂടി ഒരു പെണ്ണാക്കൂല ആപാടുള്ളൊരു ഷോപ്പ് രാജേഷ് ബ്രോ 2 മണിക്കൂർ കഴിഞ്ഞ് വരാം രാജേഷ് ബ്രോ ഡ്യൂട്ടി ഉണ്ടോന്ന് ചോദിച്ചു രാജേഷ് ബ്രോ എന്നാ പിന്നെ ഞാനങ്ങട്ട് ശരിയെന്ന് ഗുഡ് നൈറ്റ് മോർണിംഗ് ഗ്യാമേ ടേക്ക് കെയർ മാം താങ്ക്സ് ഫോർ ജോയിനിങ് ടോക്സിക് ടൂ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് പിന്നെ നമുക്ക് ചിലപ്പം
ബ്രോ ആഡം ബ്രോയുടെ ലോബി വരുമല്ലേ റാൻഡോ ചിലപ്പോ. ആഡം ബ്രോ യൂറോപ്പല്ലേ, നമ്മൾ യൂറോപ്പല്ലേ. ഓ അങ്ങനെ പടി സ്ട്രീം സ്നൈപ്പ് ചെയ്യാം നമുക്ക്. ഡാൻസ് പാർട്ടി സെറ്റ് ആക്കണം, സെറ്റ് ആക്കാം, സെറ്റ് ആക്കാം. ഓ ഷോർട്സ് അധികം മറന്നു, കുറേ സെറ്റ് ആക്കാം. ഇത് നല്ല സ്ഥലത്ത് ഇറങ്ങാൻ ഇനി ലൂട്ട് ഇല്ല, അത് വിഷമിക്കരുത്. ഗ്രൂപ്പ് ഇടാം പാവം, പി കെ ആണെങ്കിൽ ആരും ഇല്ലെന്ന് പറഞ്ഞിരിക്കുക. So 9 people watching, guys, thank you so much for joining the stream. By the way, please make sure to like the stream. Like it or not, if you have a like, you don't have to cover it. And also, if you are new to the channel, please do subscribe. Like it, subscribe it, support it. Thank you so much for joining, guys. Thanks a lot. What a loot is going on. Oh, I'm going to get a combo. Oh, man. Why are you going to get a combo? നമുക്കത് അവിടെ പോയി ഇറങ്ങിയല്ലോ ഫാമോ എന്ത് സ്ഥലമാണ്. പ്രസന്റ് ആളുണ്ടോ? പ്രസന്റ് ആളുണ്ടല്ലോ. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് മാൻസണിലോട്ട് പോയി. ഇവിടെ നിന്നാണ് ഈ കോമ്പൗണ്ട് താഴെ കോമ്പൗണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഇങ്ങോട്ടാ നമ്മുടെ ഫ്രണ്ട്. ഞാൻ പറയാം, നിങ്ങളുടെ തലയുടെ മേളിൽ ഇവിടുത്തെ ഒരുത്തനല്ലേ ഉള്ളു, ഒരുത്തനേ ഉള്ളു. അവനെ അവനെ തോക്ക് ആദ്യം കിട്ടുവാണ് തീരുന്നത്. മതിയല്ലോ, കുഴപ്പമില്ല. അവനൊരു തോക്ക് കിട്ടിയാ പോരെ, അലമ്പോട്ടാക്കരുത്, ആരും അലമ്പോട്ടാക്കരുത്, ഞാനൊന്ന് കേറട്ടെ. എല്ലാവരും ഒന്ന് മാറി നിക്ക് ഇങ്ങനെ. എന്റെ എല്ലാവർക്കും പിടികിട്ടും, ആരും പിടിക്കണ്ട. എല്ലാവർക്കും പിടി, എല്ലാവർക്കും പിടികിട്ടും. അപ്പൊ നേരത്തെ പിടിച്ച് ഒഴി പിടിച്ചോളൂ. പന്താറ ഉടക്കാൻ വേണ്ടി ഇവിടെ ഒരു കോപ്പും ഇല്ല. മാറിയാണ് കയറിയത്. അവൻ അവന് റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ആണ്, റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ആണ്. എന്റെ ഒരു ഗെയിം ബ്രോ റൈറ്റിലെ ബിൽഡിംഗ് ആണ്. കളിയുടെ ഒരു കടപ്പാശം വെച്ച് വിചാറ ഞാൻ തീരാനാണ് തോന്നുന്നത് ആദ്യം ചാൻസ്. എനിക്കാണ് പ്രോപ്പറായിട്ടൊന്നും കിട്ടി, എനിക്കെല്ലാം കിട്ടിയില്ലോ. സാരമില്ല, ഇനി പതുക്കെ കളിക്കും. മനസ്സിലോട്ടോ ഗൈസ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒരു മിനിറ്റേ ഉള്ളൂ. എന്റെ പ്രോ നമുക്ക് ഒത്തിരി പോകാനുണ്ടല്ലോ. ഞങ്ങൾ മാൻഷൻ ലൂട്ട് ചെയ്യാം. ഞാൻ ഒരാളെ കൊണ്ടുവിട്ടു വരാം കേട്ടോ. ഞാൻ ആ സോണിലോട്ട് പോകും. രാജേഷ് ബ്രോ സോണിലോട്ട് വിട്ടു, ഒത്തിരി പോകാനുണ്ട്, കുറേ പോകാനുണ്ട്. വേണം, വാട്ട് ദ ഹെക്ക്, നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ആ കിട്ടി കിട്ടി കാർ കിട്ടി കാർ കിട്ടി കാർ കിട്ടി കാർ കിട്ടി കാർ കിട്ടി കാർ കിട്ടി
ഇവിടെ കുറെ കാറുണ്ട്. വാവ്, ഇടത്ത് പിടിച്ച കാറുകളാണോ? മ്യൂസിക് എപ്പോഴോ കേട്ടിട്ടുണ്ട്, അപ്പഴല്ല ഞാൻ ഏറെ കേറുള്ളൂ. ബ്രോയ്ക്ക് ഞാൻ വേറൊരു വണ്ടി എടുത്തുതരാം, രാജേഷ് ബ്രോവിന് വേറൊരു വണ്ടി കൊടുക്കും. എനിക്ക് പിങ്ങി ഭയങ്കര ഹൈ ആവുന്നുണ്ടല്ലോ. ഓ, എന്തൊരു ആശ്വാസം, വണ്ടിയുടെ ടയർ ഓടിച്ചു. ഇങ്ങനെ നടക്കണ പെണ്ടികളെ, ഇറങ്ങി നടക്ക. അമരില്ല, ബൈക്കും കൊണ്ട് അമര സർവൈവ് ചെയ്തോണ്ട് അതാ വന്ന ഉടനെ പോയി. ആ സീനല്ലേ, പിങ് ഹൈ 165. എല്ലാവർക്കും ഓരോ വണ്ടി ആയിട്ടുണ്ട്, ലക്ഷറിക്ക് ഒരു കുറവില്ല. ഡെബിറ്റ് ബ്രോ, അപ്പൊ എതിലെ കളിക്കുന്ന ഗ്ലോബൽ വെർഷൻ ആണോ പബ്ജി കളിക്കുന്നത്? 5 പോയിന്റിന്റെ അമ്മ വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഇഷ്ടം പോലെ തരാം. എനിക്ക് ഇഷ്ടം പോലെ വേണം. എനിക്ക് ഒരു മിനിറ്റ്, എനിക്ക് ഈ സാധനം എടുത്തേക്ക് ആവശ്യം വരും എപ്പോഴും. ആർക്കെങ്കിലും 4x വേണോ? എനിക്ക് 3 times ഉണ്ട്, പറയാം. എനിക്ക് 3 times ഉണ്ട്, പറയാം. 3 times ലെവൽ 2 ബാഗ് കിട്ടി. എക്സ്റ്റെൻഡഡ് ബാഗ് വേണം. 4 times അത് പോയി, അത് വിട്ടേക്ക്, അത് മറന്നേക്കാം. അത് പോയി, അത് പോയി. വെർട്ടിക്കൽ ഗ്രൂപ്പ് വേണോ? ഓക്കെ, വെർട്ടിക്കൽ ഗ്രൂപ്പ് വേണ്ട. നിനക്ക് സ്കോപ്പ് ഉണ്ടോ രാജ? എന്നാ ഓക്കെ, ഞാനെല്ലാം സെറ്റായി, ഓൾമോസ്റ്റ് സെറ്റാണ്. ഇവിടെ എവിടെയോ ഇങ്ങനത്തെ റൂമിലാണ് ഡ്രോപ്പ് ചെയ്തിട്ട് മാറിയിട്ട്. ഇവിടെ എവിടെയാണോ വണ്ടി എടുത്തോണ്ട് സ്ഥലം വിട്ടു എല്ലാരും. എല്ലാവർക്കും വണ്ടി ഉണ്ടല്ലോ അല്ലേ രാജേഷ് ബ്രോ? ലൈഫ് ഉണ്ടോ? ലൈഫ് ലൈഫ് ഇല്ലേ നിനക്ക്? ലൈഫ് ഉണ്ട്. ആവിക്ക് വണ്ടി ഉണ്ടോ? ആവിക്ക് വണ്ടി ഉണ്ടോ? ഞാൻ എടുത്തോ, ഞാൻ എടുത്തോ. രാജേഷ് ആ വണ്ടി ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ. ഞങ്ങൾ കയറുവാണ്. നിങ്ങൾ കേ, ഞാൻ വന്നോളാം. രാജേഷ് ലൈഫ് ലൈഫ് ഞാൻ ഇടാം, ലൈഫ് ഇടാം. ഇറങ്ങി ഇറങ്ങി
റിജു ബ്രോയ്ക്ക് സ്പീഡ് പേടിയുണ്ടോ? ഇല്ല, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ അതൊക്കെ പോകുന്നുള്ളൂ. ഇപ്പൊ വണ്ടി വിട്ടു കുഴപ്പമില്ല. ഫസ്റ്റ് പ്രൈസ്, ഫസ്റ്റ് സോ. ഗ്രാഫിക് സെറ്റിങ്സ് ഏതായിട്ടേക്കുന്ന ഞാനോ ബ്രോ? ഗ്രാഫിക് സെറ്റിംഗ് ഞാൻ എല്ലാം ഹൈ. ഐ മീൻ ഇത് ഒന്നും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഒന്നും മാറ്റാൻ പറ്റും, അതെ, ഒന്നും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ലോങ് കിട്ടാൻ ബ്രോ ഗ്രാഫിക്സ്. പിന്നെ ഫീൽഡ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് ഇച്ചിരി കൂട്ടിയിടാൻ തന്നേ ഉള്ളൂ. അതെല്ലാം ഞാൻ ഹൈ ആയിട്ടിരിക്കുന്നു. സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് PS4 Pro-യിൽ 60 FPS ബ്രോയ്ക്ക് കളിക്കും. ഇതിനകത്ത് 30 FPS കിട്ടത്തുള്ളൂ. 60 FPS ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഇടാൻ പറ്റും. ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പ്രയോറിറ്റി ബ്രോയുടെ പുറകെ ഒരു ബൈക്ക് വരുന്നുണ്ട്. ബൈക്ക് നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്. നിങ്ങൾ നേരെ വിട്ടു. ആ നിങ്ങളുടെ കൂടെ അല്ല, ഞങ്ങളുടെ ഫ്രണ്ട്. ആളെ കളിയപ്പോ സെയില് പിന്നെ വന്ന PS5-ന്റെ സെയില് പിന്നെ വന്നായിരുന്നു. ഡിജിറ്റൽ എഡിഷനും ഇന്ത്യയിലും പിന്നെ അവൈലബിൾ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. എത്ര ആശ കാശ് ബ്രോ? ബ്രോ നമ്മുടെ അടുത്ത് വണ്ടി ഉണ്ട് കേട്ടോ. സൗണ്ട് കേട്ടോ ബൈക്ക്. ആ നന്നായി, മറിച്ചു വണ്ടി കയറി. ഞാനങ്ങനെ മറിക്കുവോ എന്താ സേട്ടാ ഇങ്ങനെ? ഐ മീൻ നോർമൽ പ്രൈസ് ബ്രോ, ശരിക്കും ഒറിജിനൽ പ്രൈസ്. ഡിജിറ്റലിന് 40,000, അതായത് 39,999, അതായത് ഞാൻ വിചാരിച്ച നമ്മുടെ ടീംസ് ഏഞ്ചൽ ആണ്ട് ആ വീട്ടിലോട്ട്, ആ വീട്ടിലോട്ട് വിടും. ലെഫ്റ്റിലോട്ടുള്ള ആ വീട്. ഏഞ്ചൽ ലെഫ്റ്റിലുള്ള വീട്. അവിടെ കുറെ വീടുണ്ടായിരുന്നു കയറാൻ. ഓ നിങ്ങൾ ഒന്നും ഒന്നും അല്ലാത്തടത്ത് കൊണ്ട് നിർത്താതെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് നടക്കും വണ്ടി എടുത്തത്. നിങ്ങൾ മാറിക്കാം, ഞാൻ വണ്ടി കുടിക്കാൻ ഞാൻ വണ്ടി ഓടിക്കാം. മിക്കവാറും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാൻ പാടില്ല. എഞ്ചിന് അവര് വരട്ടെ, വെയിറ്റ് ചെയ്യോ, ഒന്നിച്ചു പോവും. ഒരാളെ അവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കോ? ഒരാളെ ഇനി ഡ്രോപ്പ് ചെയ്തോ? നിങ്ങളുടെ ഏത് വണ്ടി ആയിരിക്കുന്നത്? കാറാണോ? എന്നാ വാങ്ങിയിട്ട് ഡിജിറ്റൽ
ചത്ത് ചത്ത് ചത്തില്ല ചത്തില്ല. ഏഞ്ചലെ മാറ, ഞാൻ വണ്ടി ഓടിക്കട്ടെ. ഏഞ്ചലെ ഇറങ്ങിക്ക, ഏഞ്ചലെ നിങ്ങൾ സീറ്റ് മാറ, ഞാൻ വണ്ടി ഓടിക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ ഇങ്ങോട്ടാണ് പോയി കോമൺ കിട്ടും, റൈറ്റ് വിട്ടു, റൈറ്റ് വിട്ടു, ഒരുപാട് ആളായിരിക്കുമല്ലോ അവിടെ, ആളായിരിക്കും ഇതെല്ലാം ആള് കാണും കേട്ടോ. എന്റെ ഒരു 45 ഉണ്ടേ ഉള്ളൂ കേട്ടോ. വി ക്യാൻ വാക്ക് ത്രൂ ദ വുഡ്സ്. അടിപൊളി എന്റെ ഫ്രണ്ടിലൊക്കെയാണ് ബോംബ് കൂട്ടും. റൈറ്റ് കൂടെ കാർ പോകുന്നുണ്ട്, ഓപ്പൺ ഫീൽഡ് പോകാൻ. റെഡ് സോണിലൊക്കെ ഇങ്ങനെ കോടാനേ വേണം ഒരു റേഞ്ച്. എന്റെ മോനെ അത് ദിവസം ഓ എന്റെ ബാക്കിലായിരുന്നു. റെഡ് സോണിൽ കൂടെ ഇങ്ങനെ ഓടാനും വേണം ഒരു റേഞ്ച്. ഒരു മിനിറ്റ്, എനിക്ക് സ്കോപ്പില്ല കേട്ടോ, വലിയ സ്കോപ്പായോണ്ട് അവിടെ വരെ തിരപ്പില്ല സൈറ്റ്. ഞാൻ ആ ഫൈറ്റ് എടുക്കുന്നില്ലേ, ഞാൻ എല്ലാം എടുക്കുന്നില്ല. ഞാൻ സോണിൽ കയറുവാണ്, ഞാൻ സോണിലോട്ട് മൂവ് ചെയ്യണം, ഞാൻ സോണിലോട്ട് മൂവ് ചെയ്യണം. എനിക്ക് അത്രയും സ്കോപ്പ് ചെയ്യാൻ പറ്റുന്നു. കണ്ണൻ ബ്രോ വെൽക്കം ടു കണ്ണൻ. എനിക്കൊരു ഗെയിം മേടിച്ച് തരുമോ? 500 സബ് ആയി ബ്രോ. ഞാനിവിടെ ഒരു ഗിഫ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രോ, ഞാൻ ഒരു ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഞാൻ ഇതൊരു തീരുമാനിച്ചിട്ടെന്തോ ഗിഫ്റ്റ് കൊടുക്കണം നമ്മൾ. അത് മറ്റൊരു സത്യം. ഒറ്റ നല്ല അടിയ ഗിഫ്റ്റ് ണ്ട് ഇവിടെ കാറുണ്ട്, ഇവിടെ ഒരു കാറുണ്ട്, ഇവിടെ ഒരു കാറുണ്ട്, ജീപ്പുണ്ട്. ഞാനിപ്പോ ഓപ്പൺ ആവുന്നു, പണിവാളുന്നു. ഗെയിം മേടിച്ച് തരൂ ഞാൻ പറഞ്ഞു. ബ്രോ ഗിവ് ഡ്രൈവർ നല്ല അടി കേട്ടോ, എനിക്ക് ബ്രേക്ക് ഭാഗ്യമാണ്. ബ്രേക്ക് കിട്ടും തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറയാം ബ്രോ, ഞാൻ ഡിസ്കോർഡിൽ, ഞാൻ ഡിസ്കോർഡിൽ പറയാം, ഡിസ്കോർഡ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഡിസ്കോർഡ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം അനൗൺസ് അടി കിട്ടുന്നു, സൈഡിൽ നിന്ന് അടി കിട്ടുന്നു. റൈറ്റിലാളുണ്ട്, നമ്മളെ റൈറ്റിലാളുണ്ടായിരുന്നെ. ഇവിടെ ആള് കാണും ഇല്ലെന്നല്ല. ഹെൽമെറ്റ് ഇട്ടോ എന്ന് പറഞ്ഞാ ഹെൽമെറ്റ് ഏതായാലും. ഡാമൻ ഇവിടെ ഒരു കോപ്പൂരില്ലോ. ഓക്കെ ഓക്കെ, ഡ്രിങ്ക് കിട്ടി, ഡ്രിങ്ക് എനിക്ക്, ഡ്രിങ്ക് കാൻഡിഡേറ്റ് സൈറ്റ് ഞാൻ എടുക്കും. എനിക്ക് കാൻഡിഡേറ്റ് സൈറ്റ് എടുത്തു. ആ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നു, കാർ വരുന്നുണ്ട്, കാർ വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, വണ്ടി പുഷ് ചെയ്യാം. സോണിലോട്ട് പോകാം, മര ഡ്രോപ്പ് ചെയ്തു. മര സോണിലോട്ട് പോകാം, നമുക്ക് സോൺ പിടിക്കാം. അതൊക്കെ കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
നമുക്ക് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് വണ്ടിയില് വേറെ പൂസി പിടിച്ചാലോ. എനിക്ക് സെവന്റെ ബുള്ളറ്റ് വേണം. ഞാൻ സോണിട്ട് വന്നോ, ഞാൻ സോണിട്ട് വന്നു. നിങ്ങൾ പതുക്കെ റൈറ്റിൽ നിന്ന് ആൾ വന്നു, റൈറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ആൾ വന്നു. നിങ്ങൾ വണ്ടി എവിടെ വെച്ചാൽ നമുക്ക്? ഞാൻ ഇത്ര അവിടെ വണ്ടി കൊണ്ട് അടുപ്പിക്കാൻ ഇടിക്കാൻ കൊല്ലും. ഞാൻ വണ്ടി ഇത്ര കിടക്കണ അന്നേരം പറഞ്ഞ അപ്പഴാ ഞാൻ പറഞ്ഞ കയറി വരാൻ കയറി വരാം. ഏഞ്ചൽ സാബേ ബ്രോ ബ്രോ അമാര അവിടെ ഉണ്ട്, ഒരു മിനിറ്റ്. അവര് ഫ്രണ്ടിലുണ്ട്, ഫ്രണ്ടിലുണ്ട്. ഞാൻ വേറൊരു ടീം എത്തേക്കട്ടെ, ഒരു മിനിറ്റ്. ഒരു കാർ ഇവിടെ വന്നു കേട്ടോ. അവിടെ നിക്കല്ലേ, അവിടെ നിക്കല്ലേ, അവിടെ റൈജു ഈസി അവിടെ നിക്കല്ലേ, ഈസി അവിടെ നിക്കല്ലേ. ഞാൻ പറഞ്ഞു രാജേഷ് പറയുന്ന പൊക്കാവോ, രാജേഷ് പറയുന്ന പൊക്കാവോ. ഞാൻ പോകാം, ഞാൻ പോകാം, അവിടെ നിൽക്കില്ലേ ആ സമയത്തായിരിക്കും. ഞാൻ ആ ഫോർ ടൈംസ് സ്കോപ്പ് അതിനകത്ത് പാട് എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ സിക്സ് ടൈംസ് തരാം, ഞാൻ പറയാം, തരാം, ഞാൻ പറയാം. ഞാൻ അനൗൺസ് ചെയ്യുന്ന സിക്സ് ടൈംസ് ഇട്ടിട്ടുണ്ട്, സിക്സ് ടൈംസ് ഇട്ടിട്ടുണ്ട്. തെണ്ടികൾ കാർ ബ്രോ, രണ്ടുപേരും ഒന്നിച്ചടിക്കണം, ഒന്നിച്ചടിച്ചാൽ അവനെ വിടാതെ ഒന്നിച്ച് പിടിക്കണം. ഞാൻ പറയാം, അവനെ കട്ട് സ്പോട്ട് കെട്ടെ. അവരുടെ ടീമേറ്റ് അടുത്തുണ്ട്. രാജേഷ് പുറം, രാജേഷ് പുറം താഴെ പെട്ടു. ഫേസ് ഫോർ ആയി. ഇവനാ വണ്ടി എടുത്തോട്ടെ, ഇവിടം വരെ നോക്കാം, കയറുമ്പോ നോക്കട്ടെ, നോക്കാൻ ചാൻസ് കുറവ്. വണ്ടി നീങ്ങുന്നു, രണ്ട് ടയറും ഇവൻ തന്നെ ടയറും ഇന്റെ
ഈസ് എന്ത് പറ്റി റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എന്തോ എനിക്കൊരു എറർ കാണിച്ചു പ്ലേ സ്റ്റേഷൻ്റെ സെർവർ എറർ കാണിച്ചു. അതാ ഞാൻ ലേറ്റ് ആയിപ്പോയത്. ഞാൻ ഇങ്ങ് വന്നല്ലേ
അവരങ്ങ പടവായാലും തോന്നല്ലേ തീർത്തും യാഥാർത്ഥ്യം മഹാഭാഗ്യം ആളില്ലാത്ത കൊമ്പുണ്ട് ചെറിയ കൊറോണ കൊറോണ സീസണ് കൊറോണയാണോ ചുമ്മാ ഇരിക്കണേ സീസണല്ല ഞാനൊക്കെ വിളിക്കണം നല്ലൊരു ഫീലിംഗ് ആണ് കൊറോണ വന്നു കഴിഞ്ഞാൽ ആ ഒ ടി എൽ ഡബ്ല്യു ഹേമൻ എന്ന് പറഞ്ഞ ക്ലാനാണ് തമ്മരി അവിടെ നല്ല ഒരു ഇത് കില്ല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഉറപ്പാക്കുന്നു കൊറോണ വേണ്ട ഇത്രല്ലേ എനിക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല വന്നിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും വന്നിട്ടുണ്ടായിരിക്കും കടപ്പാടി ഞാൻ രേഖപ്പെടുത്തുന്നു പ്രാദേശികമുണ്ട് എനിക്കാണെങ്കിൽ ഒരു ഡോസ് വാക്സിനേഷൻ കൂടെ കിട്ടാനുണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരിക ഒരു കാര്യം ചെയ്യും ബ്രോ ഒരു കാര്യം ചെയ്യും എന്താ ഈ കോമ്പൗണ്ട് കിട്ടുക കോൾ മെയിൻ്റെ അടുത്തുള്ള കോമ്പൗണ്ട് ബ്രോ അങ്ങോട്ട് റൈറ്റിൽ ആൾ പോകും ഓക്കെ അങ്ങോട്ട് വരുവാണ് പ്ലെയർ അത് പ്ലെയർ ആ കല്ലിൻ്റെ പുറകെ പോയത് പ്ലെയർ ആട്ടോ നേരെ ഫ്രണ്ട് 370 സ്കോപ്പുണ്ടോ അണ്ട അവിടെ ആ നേരെ ഫ്രണ്ട് ഒരു കല്ലുണ്ടോ അതിനകത്ത് ഞാൻ നേരെ കാർ എടുത്തോണ്ട് നമുക്ക് പോവാം ദാദാശ കേറിക്കോ എനിക്ക് തോന്നി അവന്റെ ടീംമേറ്റ് ഇങ്ങോട്ട് വരും ഞാൻ വന്ന കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഒരുത്തനെ ഉള്ളായിരുന്നു അവനെ കൊട്ടിയിട്ടുള്ള വണ്ടി എടുത്തിട്ട് പറഞ്ഞു ഷർട്ടൊക്കെ മറ്റേ മറ്റു ടീമായിട്ട് ഇറങ്ങി ഞാനിതായാലും നിങ്ങൾ മാർക്ക് ചെയ്തിടത്തോട്ട് ഞാൻ പോവാം ആരെങ്കിലുമൊക്കെ ചെല്ലണ്ടേ അമ്മാരെ ഒരുത്തനെങ്കിലും കൊല്ലണേ അവിടെ ഹലോ
മാറ്റി ഇതെല്ലാം ടീം മാറ്റി ഇത് ഒരു ഇന്ത്യയിലെ ഗെയിംസിൻ്റെ ഷോപ്പിയാ ഗെയിംസിൻ്റെ ഷോപ്പ് ഡോട്ട് കോം സോ ഇന്ത്യയിൽ ഓൾ ഓവർ അവർക്ക് ഡെലിവറി ഇവർ ഇവരാണ് ഇവരും ആമസോണിൻ്റെ കൂടെ തന്നെ എക്സ്ക്ലൂസീവായിട്ട് PS5 ഇതുമൊക്കെ വിൽക്കുന്നവരാണ് നല്ലതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ ഡിസ്കോർഡ് ചാനൽ ഇതും കൂടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അത് അതിൻ്റെതായ കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞത് പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെ ബോട്ട് ഉണ്ടോ എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ബോട്ട് ആ സംശയം അപ്പോൾ ബ്രോ സെർച്ച് ചെയ്ത് തന്നെ ഓപ്പൺ എനിക്കതിനെ പറ്റിയില്ലെങ്കിൽ ആദ്യം ബ്രോ ഫ്ലാഷ് സെയിൽ നടക്കുമ്പോൾ ഒരാൾ തന്നെ കുറേ വാങ്ങി വെച്ചിട്ട് സെയിൽ കഴിയുമ്പോൾ ആ പ്രൊഡക്റ്റ് അവർക്ക് വേണം വില കൂട്ടി വണ്ടി വണ്ടി ഉണ്ട് കേട്ടോ അങ്ങോട്ടാ പോകുന്നത് ഞാൻ റോബോട്ടോ അതെന്ത് റോബോട്ട് ശരിക്കുള്ള ബോട്ടിന് വരണം ഐ മീൻ സർവീസിന് വരണം ഈ മൊബൈൽ ഷോപ്സ് ഒക്കെ ആളെ ഓർഡർ ചെയ്ത് അവരെടുക്കും എടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് അതുകൊണ്ട് കേട്ടോ അതൊക്കെ ശരിക്കും നടക്കുന്ന ആമസോണിനകത്ത് ആ സംഭവം ഒരാൾക്ക് ഒരെണ്ണമൊക്കെ മറ്റേ മേടിക്കാൻ പറ്റുള്ളൂ പ്രൊഡക്റ്റ് മാക്സിമം രണ്ടോ അതിൽ കൂടുതൽ മേടിക്കാൻ പറ്റില്ലല്ലോ ഒരേ സാധനം തന്നെ അവർക്ക് മേടിക്കാം ഇപ്പൊ ഒരു ഞാനിപ്പോ നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മേടിക്കാവുള്ളൂ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് വരെ സെറ്റ് ചെയ്തിട്ട് ഏഞ്ചലാ ഞാൻ പറഞ്ഞ മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ട് അപ്പോ നമുക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയെ മേടിക്കാറുണ്ട്. ഞങ്ങൾക്ക് പൈസ തന്നാ പോരെ, ഞങ്ങൾ ഓർഡർ ചെയ്തു അതിന്റെ വേണ്ട. ഞങ്ങൾക്ക് 10 പേരെ വെച്ച് ഓർഡർ ചെയ്യും. ഈ പ്രൊമോഷൻ ബോട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ശരിക്കുള്ള സർവീസ് ആയിരിക്കും പ്രൊമോട്ട് ചെയ്യും. ആക്കിയതാ മറ്റേ ശരിയാ. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ആടംബ്ര വെടി വെച്ചു. ആദ്യമായിട്ട് ആടംബ്ര എന്റെ ഫ്രണ്ട് ഇരിക്കുവായിരുന്നു. ഞാൻ ആവേശം മുത്തരുത്തന്നെ വെടി വെച്ചു. നമുക്ക് എങ്ങനെയും കൊല്ലണം. ആഡംബ്ര ഞാൻ ടീ ബാഗ് ചെയ്തായിരിക്കും കൊല്ലും. ആഡംബ്ര വെടി ആഡംബ്ര വെടി അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ. കൺസോളും കൺസോളും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. പുള്ളിക്കാൻ ഒരു അഡ്വാൻറ്റേജ് ഒരു മിനിറ്റ് ഗൈസ്, 1 മിനിറ്റ് വെയിറ്റ് മാടി. ഫീൽഡ് നോക്കിയാൽ കേട്ടോ, കാണാൻ ആഡംബ്രം ഉണ്ടെങ്കിൽ ഉണ്ട്. ഒരു ഫ്രണ്ട്, ഒരു ഫ്രണ്ട് ഫയർ ചെയ്താലോ അപ്പൊ അറിയാൻ പറ്റൂലോ അവരുടെ സ്ട്രീം വരുമില്ലയോ. അല്ലല്ല അറിയാം, കറക്റ്റ് ടൈമിൽ വന്നു ചിലപ്പോ കാണുന്നുണ്ടായിരിക്കും. പിന്നെ പ്രോയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് എയ്ഡ് ആർക്കാ ഫസ്റ്റ് എയ്ഡ് വേണ്ട പീസ് ഫസ്റ്റ് എയ്ഡ് വേണ്ട ഗ്രാദേഷൻ
ആ സപ്രസർ അവിടെ ഇതാ ഫസ്റ്റ് എയ്ഡ് എടാ ഇട്ടിട്ടുണ്ട് അവിടെ എടുത്ത് കൈ പിടി എടുത്ത് കൈ പിടി ഫസ്റ്റ് എയ്ഡ് ഇട്ടുണ്ട് ഞാൻ ദേവനോ ഫസ്റ്റ് എയ്ഡ് ഇട്ടുണ്ട് അവിടെ ഓ രണ്ട് ഓക്കെ ഫൈൻ സ്റ്റൺ ഗ്രനേഡ് ഞാൻ ഡ്രോപ്പ് ചെയ്തു ഓഹ് എൻ്റെ പൊന്ന് ടീം അത് എടുക്കാതെ 15 എവിടാ കാണുന്നില്ലല്ലോ മതി 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 ഓടി ഓടി ഏതാ വേണ്ടത് എനിക്ക് സപ്രസർ വേണം സപ്രസർ ഇട്ട ഞാനങ്ങ് കണ്ടേശ സപ്രസറാണോ അല്ലെന്ന് ഐ മീൻ എടപ്പറോടെ കില്ലൊന്നും കാണിക്കുന്ന പോലെ എടമ്പറ പോലെയാണ് തോന്നുന്നു ആ ബാബാ നമുക്ക് നീങ്ങാന്ന് നമുക്ക് വണ്ടി വേണം വി ഹാവ് ടു ഓക്കെ അല്ല അല്ല അടുത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഐ മീൻ ആ ഒരു ഊഹം വെച്ച് അങ്ങോട്ട് മാസാക്കലാം ബാബാ നീങ്ങാം വിളിക്കലാം കിടക്കലാം നല്ലോടാ എന്താ കണ്ണും കണ്ണും കൊള്ളയിട്ടുണ്ടല്ലേ അമ്പത്തഞ്ചില് 55 മലയുടെ മേളില് ബോട്ടാണോ അതോ പേരാണോ അതെന്നറിയാൻ പാടില്ല നടന്നു പോവാം ഇരുപത് സെക്കൻഡ് കൂടി എനിക്കുണ്ട് എനിക്ക് വേണം എനിക്ക് വേണം എടുത്ത് കൈപിടിക്കില്ല ദേശ എനിക്ക് തന്നാ മതി അവിടെ അവിടെ ഇട്ടാ മതി അവിടെ ഇട്ടിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങള് പതുക്കെ കൊന്നു തരുക ഞങ്ങള് പോകുന്നിടത്തൊന്നും അല്ലല്ലോ റാജു ഭാഗ്രദേശ പോവാ സ്കോപ്പ് കിട്ടില്ല എനിക്ക് ഞാൻ തരാം ഒരു 3x തരാം ഭയങ്കര പ്രൈസാണ് 120 ഹെഡ്സ് അല്ല 120 FPS കളിക്കാൻ പറ്റുന്നു 4K എന്റെ 120 FPS കളിക്കാൻ പറ്റുന്ന ആ അത് 4K അല്ലല്ലോ 180p അല്ലേ 4K അല്ല 4K ആർക്ക് 4K കളിക്കണം പിന്നെ എന്നാ പിന്നെ ഇത് തന്നെ വെച്ച് കളിച്ചാൽ പോരെ 4K കളിക്കാനല്ലേ നമ്മൾ കാശ് കൊടുത്ത് പ്ലേ സ്റ്റേഷൻ മേടിക്കുന്നത് പയ്യോ എനിക്ക് അങ്ങനെ എനിക്ക് അത്രയും എനിക്ക് ഫ്രെയിം കിട്ടിയാൽ മതി എടാ നിങ്ങളുടെ ഡിവൈസ് ഔട്ട്പുട്ട് ചെയ്യുന്നത് 120 ഹെർട്സ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ FPS ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ കളിക്കും അതിന് ഞാൻ പറയാം നിങ്ങളുടെ വാങ്ങ 2x വരും
എന്നെ വേറൊരു അടിച്ചു. ബ്രോ ബ്രോ ഇവിടെ വേറെ ടീമുണ്ട്, വേറെ ടീമുണ്ട് കേട്ടോ. അടിപൊളി, വേറെ ടീമുണ്ട് പക്ക. ബ്രോ നമ്മുടെ അടുത്ത് വേറെ ടീമുണ്ട്, നമ്മുടെ അടുത്ത് വേറെ ടീമുണ്ട്. അടിപൊളി. അടിപൊളി, ഇപ്പൊ തീരും എല്ലാ വിഷമവും. ഇറങ്ങി ഓടിക്കാം, ഇറങ്ങി ഓടിക്കാം. ബാക്കിലോട്ട് വാവേ വാവേ, എവിടെയെങ്കിലും കിടന്നിട്ട് വാവേ, എവിടെയെങ്കിലും കിടന്നിട്ട് ചെയ്യും. ആഡംബറം ഇങ്ങനെ എടുത്തിരുന്നുണ്ട്, ആഡംബറം ഇങ്ങനെ എടുത്തായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ എടുത്തായിട്ട് വരുന്നുണ്ട്, ഇങ്ങനെ എടുത്താണ്. ഓ, നിങ്ങൾ അങ്ങനെ സ്പെക്ടേറ്റ് ചെയ്യാൻ കാണിക്കുന്നു. ഞാൻ ആഡംബറം സ്പെക്ടേറ്റ് ചെയ്യുക. നിങ്ങളെ വണ്ടി എടുത്ത് പോവാൻ നോക്ക്. നിങ്ങളെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി എടുക്ക്, ഓറഞ്ച് വണ്ടി. അവര് കളിക്കും പക്ക സെന്റർ. നിങ്ങളുടെ ഫ്രണ്ടില്ല? അതെ അതെ, നിങ്ങളുടെ ഫ്രണ്ട് വരും. നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് അവരവിടെ ലൂപ്പ് ചെയ്തോണ്ടിരിക്കും. കോമഡിയാണ്. പുറത്തുണ്ടോ? ഏപ്പറ ഞാൻ മാർക്ക് ചെയ്തെ, ഞാൻ മാർക്ക് ചെയ്തെടുത്ത, ഞാൻ മാർക്ക് ചെയ്തെടുത്ത, എക്സാക്ട് മാർക്ക് ചെയ്തെടുത്ത ബിൽഡിംഗിന്റെ, എക്സാക്ട് ഞാൻ മാർക്ക് ചെയ്ത ബിൽഡിംഗ്. കള്ളക്കളിയാണ്.
അവർ ഈ ഒരു റിഡ്ജിലുണ്ട്, ഈ റിഡ്ജിലുണ്ട്, ഈ ഞാൻ മാർക്ക് ചെയ്തെടുത്ത്, ഞാൻ ഈ മാർക്ക് ചെയ്തെടുത്ത റിഡ്ജിലുണ്ട്, അത്രയും ഭാഗത്തുണ്ട്. ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് എനിക്ക് എഡ്ജ് നിൽക്കാം. പുള്ളി അവിടെ പാട്ടൊക്കെ പാടി നടക്കുകയായിരിക്കും. ബാക്കിൽ നോക്കണം കേട്ടോ, മറ്റോമാര് വരാൻ ചാൻസ് ഉണ്ട്. നേരത്തെ സി ഫോർ ഇട്ടോമാര് തൊട്ട് ഫ്രണ്ടില് ഗ്രദേശേ, നമുക്ക് സുഖമായിട്ട് കാണാം. അവര് കണ്ടുപിടിച്ചു നമ്മളെ ലോബിയിലുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ഇട്ടിട്ടുണ്ട്, നാരണ ഇട്ടിട്ടുണ്ട്. സമയമില്ല നിനക്ക് പെയിൻ കില്ലർ വേണോ? ആടെ വേണോ അടിച്ച സ്നേഹ വേറെ എവിടെന്നൊക്കെ നല്ല ചാമ്പ് കിട്ടുന്നുണ്ട്. അവരൊരു വണ്ടി നോക്കിട്ട് വരട്ടെ. അവന്മാര് വീടിനകത്ത് കയറണോന്നുള്ള പ്ലാനിലൊക്കെയാണ്. അവിടെ അവര് അവര് മേളിലാണ്ട്, അവര് മേളിലാണ്ട്, അവര് മേളിലാണ്ട്, അവർക്ക് ഹയർ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ മാർക്ക് ചെയ്തെടുത്താണ് അവര്, ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്തെടുത്താണ് അവര് നിൽക്കുന്നു. ആ ഒരു രീതിയില നിൽക്കുന്നു. ലാസ്റ്റ് 1-on-5 വരുമോ നോക്കാം. കോമഡി ആയിരിക്കും, വരുവാണെങ്കിൽ അവര് ഫുൾ ടീമാണ്. നമുക്ക് റാൻഡം ടീമേറ്റും ഉണ്ട് ഒരുത്തൻ. ഗ്രദേശേ മേളിലേക്ക് നോക്കി, മേളിലേക്ക് നോക്കി, മേളിലേക്ക് നോക്കി. ലെഫ്റ്റ് പോ, ലെഫ്റ്റ് പോ, ലെഫ്റ്റ് പോ, ലെഫ്റ്റ് പോ, ലെഫ്റ്റ് പോ, പോ പോ പോ, കയറി പോ, കയറി പോ. അവര് മേളിലാണ്, ഗ്രദേഷന്റെ ലെഫ്റ്റ് സൈഡിലാണ് അടമ്പറ വെക്കുന്നത്.
അവന് അവിടെയല്ല നിന്റെ റൈറ്റ് സൈഡിൽ, ഗ്രദേഷിന്റെ റൈറ്റ് സൈഡിലാണോ അവന്മാര്? ആ കല്ലിന്റെ അവിടെ നോക്കി, കല്ലിന്റെ അവിടെ നോക്കി, കല്ലിന്റെ അവിടെ ഇവിടെ നമുക്ക് റൈറ്റ് കയറി ആ വീടിന്റെ അടുത്തോട് പോകേണ്ടി വരും. ഇവിടെ ആളുണ്ട് കേട്ടോ, ഈ വീടിനകത്ത് ആളുണ്ട് ബാബാ സീൻ. ഈ വീട്ടിൽ ആളുണ്ട് റൈറ്റ് സൈഡില്, ആ മൂന്ന് രണ്ട് സ്റ്റോറി പോലെ കാണുന്നുണ്ട്. ആറ് പേര് വീടിനകത്ത് ആളുണ്ട്, ഈ വീടിനകത്ത് ആളുണ്ട്, പൊള്ളിയാണ് പല സ്ഥലത്തു. ട്രൂ വൺ എന്ന് പറഞ്ഞ ഒരുത്തരണ്ടേ, ട്രൂ വൺ ബ്രോയുടെ ഷീൽഡ് ഡാമേജ് ആണേ വാവേ. തെറ്റി നിങ്ങൾക്ക് തെറ്റി മാറ. ഗ്രദേശേ ഗ്രദേശേ പുറത്തിറങ്ങ് പുറത്തിറങ്ങ് പുറത്തിറങ്ങ്, അല്ലെങ്കിൽ മേളിൽ പോ. ഞാൻ പറഞ്ഞല്ല മേളിൽ പോ. ഞാൻ ഈ കളി നടത്തി കളി ഈ കളി ഞാൻ നോക്കട്ടെ.
ഞങ്ങൾ പടവായി വിക്കേണ്ടിയായിരിക്കും അവര് പിടിയില്ല അവര് അവർക്ക് പിടിയാ ഇതിനകത്ത് അവരുണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ നമുക്ക് ഏതാ മാപ്പ് കിട്ടിയോ സാൻ റോക്കാണേ അവരുണ്ടോ അവർ അത്രയും കയറി ഗെയിം കയറി ഞാനിപ്പോഴും ഓടി കിടക്കണം അല്ല നമുക്ക് വിക്കേണ്ടിയ നമുക്ക് വിക്കേണ്ടിയ വിക്കേണ്ടി നമുക്ക് വിക്കേണ്ടിയ അവര് അവര് വേറെ ഗെയിം അവര് അവർ ഞാൻ ഹോക്ക് നമുക്ക് വിക്കേണ്ടിയായിരിക്കും കൊച്ചു കള്ള എന്തൊരു പേര് എല്ലാരും എല്ലാരും കൂടി ഇങ്ങനെ ബോളിന് വേണ്ടി ഇടി ഉണ്ടാക്കില്ല എല്ലാവർക്കും ബോളും
ട്രിംബ്ലിംഗ് ഉണ്ട് ഫീൽ ഒക്കെ. ാണെങ്കിൽ 35 പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യണ്ട സാധനം അതാണ്. ആ കാർ എടുക്കട, ആ കാർ എടുത്തുണ്ടോ? കുറെ കാർ ഉണ്ടെങ്കിൽ എളുപ്പം കാർ എളുപ്പം പറഞ്ഞു. അമ്മാരെ ലൂട്ട് ചെയ്യാൻ ടൈം എടുക്കും, ഒരു 12 സെക്കൻഡ്. എളുപ്പം ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഞാനല്ല, ഞാൻ ഞാൻ അങ്ങനെ മരണോടെയാണ് ഞാൻ റീപ്പ് വെച്ചേക്കണേ. താഴെയാണോ? നീ പറഞ്ഞു ഞാൻ തരാം, നിന്റെ സ്നൈപ്പർ അല്ലേ? ബൈസൺ നമ്മളെവിടെ പീസ് ബ്രോ. പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ മാർക്കിട്ടു. നീല ഇവിടെ ഇവിടെ റൈറ്റ് 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 താഴോട്ട് മാർക്ക് എന്താ വിട്ടു വിട്ടു അന്നേരം വിട്ടു വിട്ടു. എന്താ മാർക്ക്? എന്താ ഇവിടെ ഇവിടെ കയറിയാലും ഇവിടെ കയറി ഇവിടെ കയറിട്ട് നമ്മൾ ഇങ്ങോട്ട് വീട്ടുണ്ട്. ആരോ വണ്ടി വരുന്നുണ്ടല്ലോ. രാജ ബൈസന് ബുള്ളറ്റ് ഉണ്ട് കേട്ടോ. നീ ബൈസൺ MP5 എടുത്താ പന്തലോണിക്ക് വന്നതാണോ? ഞാനാണോ വന്നത്? അമ്മാരോട് രാജ നീ MP5 കിട്ടുമെങ്കിൽ മാറി MP5. എന്റെ ഫോക്കാണ് ഈ 3x ഫിറ്റ് ചെയ്ത്. ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞു. ഇതാ
വെയിറ്റ് ചെയ്തി വെയിറ്റ് ചെയ്തി ഇറങ്ങല്ലേ 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 സൗണ്ട് ഉണ്ടാക്കില്ല കൊന്നിട്ട് പോടാ കണ്ടറ കണ്ടറ കൊന്നിട്ട് പോടാ പത്തി ആ കൊന്നു കയറി കൊന്നു കയറി പതുക്കെ അല്ല കല്ലിന്റെ പുറകെ അവിടെ ലെഫ്റ്റിലാവണം ചിന്തടാ ലെഫ്റ്റിൽ നിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ വീടിനകത്ത് കയറി വരുത്തും കേട്ടോ വീട്ടിനകത്ത് സൗണ്ട് ഈ തന്നെ പറയും ഈ തന്നെ പറയും അടി പറയും ഇവിടെ നിന്ന് വിടും നല്ല പോകും അവിടെ ആരാ ഞാൻ നേടുന്നു നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എവിടെ ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നേട് മുകളിലത്തെ കാര്യം കിട്ടുന്നു അയ്യോ ഞാൻ റെഡി ആയില്ലേ സോറി ഡാഷ്ബോർഡ് ഡാഷ്ബോർഡ്
ഏയ് ജോമോൻ, ഇത് ഏതാണ് ഗെയിം? ഇത് കാൻഡി ക്രഷ്. ഓക്കെ, ന്യൂ അപ്ഡേറ്റ് കൊണ്ട് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. ഇതാണ് ബാബാജി. സ്നേഹമുള്ളവർ ബാബാജി എന്ന് വിളിക്കും. വെൽക്കം ബ്രോ, താങ്ക്സ് ഫോർ ജോയിനിങ്. എൻ്റെ വാച്ച് ടൈം ഇപ്പം ഫസ്റ്റ് ടൈം എനിക്കിപ്പോൾ 2000 ക്ലോസ് ചെയ്ത് 2015 നാല് പേരുണ്ട്, നാലല്ല ആറ് പേരുണ്ട്, എട്ട് പേരുണ്ട്, പത്ത് പേരുണ്ട്. വണ്ടി എടുത്ത് നീങ്ങിയാലോ ഒടുവിൽ അസത്യം പുറത്തു വന്ന യു എഫ് ഒ മലയാളം ടീമിൻ ബ്രോ. നമ്മളിവിടെ ആണുണ്ടോ? ഞാൻ നോക്കിയില്ല. പുറത്ത് കിടക്കണ കാർ എടുത്തോണ്ടോ ബാബാ? നിങ്ങൾ എല്ലാരും ഇങ്ങോട്ടുവാ പീസേ അവിടെ ലൂട്ട് ചെയ്യാൻ നിക്കണ്ട ബ്രോ, താഴേക്ക് ഒരുപാട് ആളുണ്ട്. അത് പോരെ, വണ്ടിയുണ്ട്, വണ്ടിയുണ്ട്. താഴെ പോയി, അവന് അവന് മൂന്ന് പേരുണ്ടാവും. താഴെ പോയി ബാബാ 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 ബാബാ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഏ നന്ദ കിഷോർ ബ്രോ, എന്താണ് വിശേഷം? വെൽക്കം ടു സ്ട്രീം ബ്രോ. യു വാട്ട് ദ ഹെക്ക്? ആ കറുകി 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 കറുകി. സ്ഥലം കിട്ടും, സ്ഥലം കിട്ടും. അയ്യോ ഞങ്ങളുടെ ബി ജി എം ഐ ഇടി കൊണ്ട തോൽപ്പിതൊക്കെ. ബൈ ബ്രോ, ബൈ മാൻ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അപ്പ്. സോ ഗൈസ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ചാനൽ. താങ്ക് യു കമ്മിങ്. എനിക്കൊരു ഗണ്ണ് വേണേ സാറേ. സെട്ടാ, ഞാൻ ഈ ഗണ്ണ് എടുക്കുക ഒന്നും തോന്നുന്നില്ലേ? ഗണ്ണില്ലാത്തതുകൊണ്ടാണ് സെട്ടാ. എനിമിയാണോ? എനിമിയാണോ ബ്രോ? എനിക്ക് ബ്രോ, എനിക്ക് ആമോദാ, എനിക്ക് ആമോദാ. ആളിന്റെ പെരുമഴി തേങ്ങാക്കോല. ഓ, കയ്യിൽ ഏതാ ഇരിക്കുന്നത്? രാജേഷ് ബ്രോ, നമുക്ക് ഇവിടെ കാറുണ്ട്, ആ കാർ എടുത്തിട്ട് പോവാം. കമോൺ കമോൺ കമോൺ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ.
ത്രീ ടൈംസ് അടക്കണം അല്ലേ? ഇത്ര സ്കോപ്പും ഇല്ല. അടിപൊളി ഒരു സ്ക്വാഡ് ഉണ്ട്. ഒരു സ്ക്വാഡ് ഉണ്ടോ? തീർന്നോ? ഒരു വണ്ടി അടപ്പുണ്ടല്ലോ. നമ്മുടെ വണ്ടിയാ. ഓക്കെ ഓക്കെ ഓക്കെ. നൈസ് നൈസ്. അവൻ്റെ എല്ലാം ലൂട്ടി എന്താ ഫീസ്? അഞ്ചൽ അഞ്ചൽ അഞ്ഞു വാ. ഇഞ്ഞോ ഇഞ്ഞോ സെറിഞ്ച് 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 വിട്ടിട്ടുണ്ട്. സെറിഞ്ച് വിട്ടിട്ടുണ്ട്. ഫൈ റേഞ്ച് ഓ ബെറിൽ അടപ്പുണ്ടല്ലേ. ബെറിൽ എനിക്ക് താല്പര്യമില്ലാത്ത കണ്ണാണ്. പിന്നെ കല തീർച്ച അഡ്ജസ്റ്റ് ഇത്തിരി പോന്ന കിടിവാതിലുള്ള ഡോറിൽ കൂടെ ചാടും. ഇത്രയും ചെറിയൊരു ഡോറിൽ കൂടെ അത് ഇതിനെക്കാട്ടി വലിയ പോണ്ടി ഇത് ഇത്ത കൂടെ ചാടത്തില്ല. സൗണ്ട് കേൾക്കാൻ നല്ല രസം. മറ്റവനെ കൊന്നോണ്ട് വന്ന ഇനിയും വരും. ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ തരാം. എനിക്ക് നാനമ്മിന്റെ കണ്ണ എന്തെങ്കിലും തരാമോ? അതായിരിക്കുന്നു മറ്റേ പി ബി സി പി ബി ട്രോപ്പി ഞങ്ങൾ നീങ്ങണ വേറെ കാർ എടുക്കും. അതാണ് എടുക്കണോ? കളർഫുൾ ആയിക്കോട്ടെ. അതെ അതായത് ഒരു വെടിക്ക് എല്ലാവർക്കും ഓരോ വണ്ടി ബട്ട് പത്തറ്റിക്കാണ്. ഓഹോ എവിടെ ബ്രോ? ഇറങ്ങുന്നതല്ല കളി അറിയുന്നവരാ. വിട്ടോ വിട്ടോ പീസ് ഇറങ്ങി നമ്മള് തിരിച്ചുവിടാം കളി അറിയുന്നു.
റൈറ്റിന്ന് പുറകെ കൂടെ കറങ്ങി വരാൻ ചേട്ടാ. അപ്പൊ വണ്ടി ഇട് വണ്ടി മോനെ ഞാൻ ഈ കളിയും കൂടി കാണത്തുള്ളൂ കൂടി കഴിഞ്ഞാൽ രാവിലെ പള്ളിയിൽ പോകുന്നല്ല ബ്രോ, രാവിലെ പള്ളിയില്ല, പക്ഷെ നമുക്ക് സർവീസ് ഉണ്ട്. സോമിലെ സോമി ടീം 9 മണിയാകുമ്പോഴേക്കും സ്റ്റാർട്ട്, ബ്രേക്കും എണ്ണിട്ട് വരണ്ടേ. എമർജൻസി പിക്കപ്പ് ഉണ്ട് കേട്ടോ, നമ്മൾ അടുത്ത സമയത്ത് ഇവിടെ ഹോൾഡ് ചെയ്തു പതുക്കെ വിളിട്ട് സമയം എടുത്തിട്ട് വീടിനകത്ത് എമർജൻസി പിക്കപ്പ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് പഴയതുപോലെ നമ്മുടെ ഗണ്ണ് ലെവലപ്പ് ആവത്തി സ്കാറിൽ കിട്ടി, ലെവലപ്പ് ആവത്തില്ലേ, വണ്ടി ലെവലപ്പ് ആവുമായിരുന്നല്ലോ. നമുക്ക് അടുത്ത സീസൺ പോലെ റാങ്ക് അടിച്ചു തുടങ്ങണം കേട്ടോ, കളിക്കാൻ നമുക്ക് നോക്കാം, അത് നോക്കാം, എവിടെ വരെ പോകാൻ നോക്കാം. ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടുണ്ടോ, ഒത്തിരി ടെൻഷൻ അടിച്ച് കളിക്കുമ്പോഴേ നമ്മള് ചില്ലായിട്ടാണ് കളിക്കുക. ഞാൻ എപെക്സിലാണ്, എന്ത് ചില്ലായിട്ടാണ് കളിക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ കളി. ഇന്നലെ പീസ് നിങ്ങൾ എന്നാൽ ഒരു മര തേപ്പ് പരിപാടി കണ്ടോ കളിച്ചോണ്ടിരിക്കുന്നതിന്റെ പോക്ക്. എന്നിട്ട് ഞങ്ങൾ നോക്കി നിങ്ങൾക്ക് ഞാൻ എത്ര ഇൻവൈറ്റ് ഇട്ടാ, ഞങ്ങളുടെ ഒരു മിനിറ്റ് ഞാൻ രണ്ട് വീട്ടിൽ വെച്ചു കാണാൻ കണ്ടു
ഞാൻ നിങ്ങളെ സ്ട്രീം എടുത്ത് നോക്കാം. ഞാൻ നിങ്ങൾ കുറേ ഇൻവൈറ്റ് ഇട്ടു, പി കെക്ക് ഇൻവൈറ്റ് ഇട്ടു, ഞങ്ങൾക്ക് ഇൻവൈറ്റ് ഇട്ടു, ആർക്ക്, ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഇൻവൈറ്റ് ഒന്നുമില്ല. ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ വേറെ ഉണ്ട്. നിങ്ങൾ ആ സ്ട്രീം എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഫുൾ ബഗ്ഗാണ് കേട്ടോ, നിങ്ങളുടെ സിസ്റ്റം ഭയങ്കര ബഗ് ബഗ്ഗിയാണ് കേട്ടോ. എനിക്ക് ഇവിടെ കണ്ടുന്ന ഒരു ബുള്ളറ്റ് ഷോട്ട് കേട്ടല്ലേ, ഇല്ലാത്ത വീഡിയോ കേൾക്കുന്നു. ബുള്ളറ്റ് പാസ് ചെയ്യുന്ന സൗണ്ട് കേട്ട് ചെവിട്ട് എടുക്കും. ഞാൻ ലാഗായി, ഞാൻ ഒരുത്തിനെ കൊന്നിട്ട് നിന്നപ്പോ എളുപ്പം ലാഗായി. എനിക്ക് ഇവിടുന്ന് അടി വന്നു, ഒരു സെക്കൻഡ് കൊണ്ട് അടി വന്നു. അമ്മ അത് കല്ലിൽ ലെഫ്റ്റ് സൈഡ് മതിലുണ്ട് പി സി, ആ ലെഫ്റ്റ് സൈഡ് മതിലിന് കുറെ ആളുണ്ട്, കാണാൻ പറ്റും. നേടിടാൻ പറ്റും, നേടുണ്ടോ? വേണ്ട വേണ്ട, അങ്ങനെ ചാടണ്ടല്ലോ. അടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ, അടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഞാൻ എന്താ ഓർത്തെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അവന്മാർ അടുത്ത് വരുന്നില്ലേ? അങ്ങനല്ല, രാജശീലക്കാരൻ ചെയ്യ്, അവൻ ഹീൽ ചെയ്യോ, ഇറങ്ങാൻ പറ്റത്തില്ല, ഇതുവഴി ഇറങ്ങാൻ പറ്റത്തില്ല. താഴെച്ചാട് ഫ്രണ്ട് രാധശീലക്കട വന്നിട്ടില്ല. ഇതില്ല 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 റൈറ്റ് റൈറ്റ് അതിലേക്ക് ചാടാൻ പറ്റും. ഞാൻ ഓർത്ത അവന്മാര് നേട് കയറിയോന്ന് വിചാരിച്ചാ ചാടി. അവന്മാരെ കൈ നോക്കണം ബ്രോ, നേടും മറ്റേ വ്യത്യാസമുണ്ട് പിടിക്കുന്നു. ശ്രദ്ധിച്ചില്ല, ജീവനും കൊണ്ട് ചാടി. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഗൺ ഫയർ ചെയ്യാൻ കേട്ടോന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ അവന്റെ ബോഡി ലൂട്ട് ചെയ്യാൻ. നിന്റെ നെയ്ഡുണ്ടോ? നെയ്ഡുണ്ടോടാ? റൈറ്റ് വരും ഈ കട കേട്ടോ, നേരെ റൈറ്റ് വരും. വരെ വണ്ടി എടുത്ത് മൂവ് ചെയ്യുന്നുണ്ട്. റൈറ്റ് നീ മറ്റേ റൈറ്റ് മതി, അടി റൈറ്റിലോട്ട് പോകും. വണ്ടി എടുത്തോണ്ട് പോവാ, അവര് വണ്ടി എടുത്തോണ്ട് പോവാ. What the heck? നീ അവിടെ തന്നെ നിന്ന് കറങ്ങി കഴിഞ്ഞ ഒരു തന്നെ നിന്ന് അങ്ങോട്ട് നിന്ന് കറങ്ങാൻ നല്ല രീതി. മരക്കൊള്ളാലോ, ഞാൻ ഇറങ്ങോ, ഞാൻ ഇറങ്ങോ. നാളെ പാക്കാല. ഞാൻ ചത്ത ഉണ്ടായിരുന്നു അതിൽ എടുക്കുന്ന ഒരു സൈഡിൽ നിന്ന്. ലാഗ് അല്ല, അങ്ങനല്ല, ഞാൻ അനങ്ങിയില്ല. ഞാൻ എനിക്കറിയാം നമ്മുടെ നാട്, പക്ഷെ ഞാൻ അനങ്ങിയതിന് എളുപ്പം ഓടി വന്നു.